പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഭരണമേറ്റ രണ്ടാം ദിവസം കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചും ഡെങ്കിക്കെതിരെയുള്ള പോരാട്ടത്തിനായി ഡ്രൈഡേകൾ ആചരിക്കാൻ തീരുമാനിച്ചും വാക്സിൻ സ്വന്തമായി നിർമ്മിക്കാനുള്ള പദ്ധതികളിലേക്ക് കടന്നും പിണറായി വിജയന്റെ രണ്ടാം ഊഴത്തിലെ രണ്ടാം സർക്കാർ. എന്നാൽ ഇപ്പോഴും തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന 19 ദിവസം കഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവിനെ തിരിയുകയാണ് പ്രതിപക്ഷ മുന്നണി. പ്രതിപക്ഷ നേതാവിനെ ഇനി പ്രഖ്യാപിക്കാൻ ഒരു രാത്രിയും ഒരു പകലും മാത്രം ബാക്കി നിന്നാലും അതു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നിയമസഭയുടെ സെഷനാണ്, ബഡ്ജറ്റ് സെഷനാണ്. ഒരു തലമുറ മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന് വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും ഇക്കാര്യം തുറന്നു പറഞ്ഞു. പക്ഷേ വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്നും ബോധ്യപ്പെടുന്നില്ലേ? തുടർ ഭരണത്തിലേക്ക് എത്തി ചരിത്രം കുറിച്ച പിണറായി വിജയൻ സർക്കാർ തുടർ ഭരണത്തിന്റെ ഒരു പരമ്പരയ്ക്കാണോ തീ കൊളുത്തിയിരിക്കുന്നത്? അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയം മാറുകയാണോ ഈ വഴിത്തിരിവിൽ? എൻകൗണ്ടർ ആരംഭിക്കുന്നു. സ്വാഗതം. ചരിത്രം തിരുത്തി ഇടതുമുന്നണി നേടിയ ഭരണ തുടർച്ചയിൽ പകച്ചു നിൽക്കുകയാണോ യു ഡി എഫ്? വോട്ടെണ്ണൽ കഴിഞ്ഞ് 19 നാളുകൾ കഴിഞ്ഞിട്ടും ഭരണകക്ഷി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റിട്ടും പ്രതിപക്ഷ മുന്നണി പാർലമെന്ററി യോഗം കൂടുകയോ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുകയോ ചെയ്തിട്ടില്ല. 15-ാം നിയമസഭാ സമ്മേളനത്തിന് 3 നാളുകൾ മാത്രം ശേഷിക്കെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞ് ഗ്രൂപ്പ് ചർച്ചകൾ സജീവമായി തുടരുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന സൂചനയിൽ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി ഉടൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചേക്കാം. ചെന്നിത്തല പോയി സതീശൻ വരുമ്പോൾ ഒരു തലമുറ മാറ്റം പ്രതീക്ഷിക്കാമോ പ്രതിപക്ഷത്ത്? രണ്ടാം ഊഴത്തിലെ വരവിലും അതിദാരിദ്ര്യ ലഘൂകരണമടക്കം 900 പദ്ധതികളിലേക്ക് തീരുമാനമെടുത്ത് പിണറായി സർക്കാർ മുന്നോട്ടു പോകവേ ജനഹിതത്തിന്റെ ആ രഹസ്യ ഫോർമുല പ്രതിപക്ഷത്തിന് മനസ്സിലാകുന്നില്ലേ? കേരളം സാക്ഷ്യവഹിക്കാൻ പോകുന്നത് തുടർ ഭരണത്തിന്റെ പരമ്പരയോ? ഇരുധ്രുവങ്ങളിലും ഊയലാടി നിന്ന കേരളത്തിന്റെ രാഷ്ട്രീയം ഇനി ഒരു കര മാത്രം തൊട്ട് മുന്നോട്ടു പോകുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. വഴിത്തിരിവിലോ കേരള രാഷ്ട്രീയം? അതിഥികളായി സി പി എം നേതാവ് കെ അനിൽകുമാർ, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഷ്ട്രീയ നിരീക്ഷകനായ കെ അജിത് കുമാർ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവർ. ആദ്യം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, വല്ലാതെ വൈകുന്നില്ലേ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ? അധികം വൈകുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നത് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് എന്നാണ് ഉണ്ടാകേണ്ടത്, സഭ സമ്മേളിക്കുന്നതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വൈകിപ്പോയി എന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് സംഘടനാപരമായിട്ടും അങ്ങനെ വൈകിപ്പോയി എന്നുള്ളൊരു അഭിപ്രായമില്ല എന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് സി പി എം പോലെ കേഡറിസത്തിന് വലിയ പ്രാധാന്യമുള്ള, പിണറായി വിജയന് അതി മേധാവിത്വമുള്ള ഒരു പാർട്ടി സംവിധാനമാണ് നിലവിൽ കേരളത്തിലുള്ളത്. ആ പാർട്ടി പോലും 2-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഏതാണ്ട് 16 ദിവസത്തിന് ശേഷമാണ് മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടത്. അപ്പം 10-ാം തീയതിക്കുള്ളിൽ തന്നെ അതേ ദിവസം തന്നെ റിസൾട്ട് വന്ന് ബാക്കി 4 സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടു. അപ്പം നമ്മളൊരു ദിവസം പോലും ചർച്ച ചെയ്തില്ല കേരളത്തിൽ സർക്കാർ വൈകുന്നത്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വൈകുന്നത് എന്തെങ്കിലും തർക്കത്തിന്റെ പേരിലാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയ തുടങ്ങിയത് തന്നെ കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലേക്ക് വരുന്നു. കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലേക്ക് വരുമ്പോൾ അതിനെ നമ്മളൊരു അത്ഭുതമായി കണക്കാക്കേണ്ടതില്ല. ഇപ്പോൾ ഡോക്ടർ അരുണിന് കോൺഗ്രസിനകത്ത് പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രക്രിയ എന്നേക്കാൾ നല്ല രാഷ്ട്രീയ ബോധമുള്ള ആൾ എന്ന നിലയിൽ ബോധ്യമുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പിലും, അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ സമീപ ഭാവിയിലുണ്ടായത് 100 സീറ്റുമായി 2001 ശ്രീ എ കെ ആന്റണി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടമാണ്. അന്ന് ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് യാതൊരുവിധമായ തർക്കവും അന്നില്ലാതിരുന്ന സാഹചര്യം കൂടിയാണെന്ന് ഓർക്കണം. അത് എ കെ ആന്റണി സാർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. എന്നിട്ട് കൂടി ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് വരുന്നു. MLA മാരെ മുഴുവൻ കാണുന്നു, പാർലമെന്ററി പാർട്ടി കൂടുന്നു. അതിനുശേഷം MLA മാർ അഭിപ്രായം പറയുന്നു, MLA മാർ സഭയിൽ അവരുടെ നേതാവ് ആരാണ് എന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം ഒരൊറ്റവരി പ്രമേയം പാസ്സാക്കുന്നു, ഈ ഞങ്ങളുടെ നിർദ്ദേശം ഇതാണ്, ആ നിർദ്ദേശം അനുസരിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ
തീരുമാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ അധികാരം കോൺഗ്രസിന്റെ അധ്യക്ഷയ്ക്ക് നൽകുന്നു എന്ന് പറഞ്ഞ ഒറ്റവരി പ്രമേയം പാസ്സാക്കുന്നു. അതിനുശേഷം അവിടെ പോയി എ കെ ആന്റണി സാറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഇതിന്റെ പാർലമെന്ററി ബോർഡിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുന്നു. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അത് തന്നെയാണ് പ്രക്രിയ. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെയും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഈ അടുത്ത കാലഘട്ടത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് രൂപീകരിച്ച രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഇതുപോലെ കേന്ദ്ര നിരീക്ഷകർ പോയിട്ട് തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ എം എൽ എമാരിൽ നിന്ന് അഭിപ്രായം ആരാഞ്ഞത് തന്നെ 2 ദിവസം മുമ്പ് മാത്രമാണ്. അതിനുശേഷം അവർ കേന്ദ്ര സംഘം തിരിച്ച് ഡൽഹിയിലേക്ക് പോയി കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് റിപ്പോർട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്ന്, ഞാൻ ഈ സമിതികളിൽ ഒന്നുമുള്ള ആളല്ല, എങ്കിലും നമ്മൾ ഔദ്യോഗികമായി ബന്ധപ്പെടും. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഇന്ന് പറയുന്നത് ഇനിയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കലുകൾ തുടരുകയാണെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുമെന്നാണ്. ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ചാണ് ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ തകർത്ത് കളഞ്ഞത് എന്ന് മുതിർന്ന നേതാക്കൾ എല്ലാവരും പറയുന്നു. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്, ഇത് പരസ്യമായില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന രഹസ്യങ്ങളുണ്ടല്ലോ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള തിരച്ചിൽ വേണ്ടെന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ തിരുവനന്തപുരത്ത് ഡൽഹിയിൽ നിന്ന് വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിപക്ഷ നേതാവിനെ മാത്രം മാറ്റിയാൽ പോരാ, കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം, അതൊരു തലമുറ മാറ്റമാവണം. യു ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നിലവിൽ എം എം ഹസനെ മാറ്റി അവിടേക്ക് പുതിയൊരു നേതാവിനെ കൊണ്ടുവരണം. ഈ ചർച്ചകളെല്ലാം പല രീതിയിൽ തുടങ്ങുമ്പോഴും എല്ലാം വന്നു നിൽക്കുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെക്കലാണ്. വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി വരുന്നതിനെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം ശക്തമായി എതിർക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട്. അല്ല, അത്തരം റിപ്പോർട്ടുകൾക്കൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് ഏതെങ്കിലും എം എൽ എമാരോ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോ ശ്രീ രാജ്മോഹനെ തന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ബോധ്യവുമില്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് കേരളത്തിൽ ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം. എന്നിട്ട് താങ്കൾ തന്നെ പറയുകയാണ്, ഞാൻ ആ റിപ്പോർട്ടിനെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയില്ല, താങ്കൾ തന്നെ വാചകത്തെ കടമെടുത്താൽ താങ്കൾ തന്നെ പറയുന്നു പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല വരണമെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. കേരളത്തിലെ ഗ്രൂപ്പിന്റെ സമവാക്യം താങ്കൾക്ക് നന്നായി അറിയില്ലേ? രമേശ് ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഗ്രൂപ്പിന്റെ നേതാവ്, മറ്റൊരു ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അങ്ങനെ മറ്റൊരു ഗ്രൂപ്പിന്റെ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ ഒരു ഗ്രൂപ്പിന്റെ നേതാവായ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന് പറയുന്നതിനകത്ത് എവിടെയാണ് ഗ്രൂപ്പിന്റെ വിഷയം കിടക്കുന്നത്? അവിടെയാണ് ഒരു പുതിയ ഗ്രൂപ്പിന്റെ ഉദയമായി നമ്മൾ കാണുന്നത്. ഈ ചെറുപ്പക്കാർ 12 പേർ ഈ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നുവെന്നും ബാക്കിയുള്ള 9 പേർ, ആകെ 21 പേരാണ്, ആ 21 പേരിൽ 9 പേർ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നുവെന്നും തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സമവായ സാധ്യത എന്ന നിലയിൽ പി ടി തോമസിനെ മുന്നിലേക്ക് വയ്ക്കാമെന്ന് വരുന്നു. എന്റെ ചോദ്യം അതൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ തുടർച്ചയായി 2ാം തവണയും അധികാരത്തിലേക്ക് പിണറായി വിജയൻ എത്തി ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന തിരക്കിലുള്ള പ്രഖ്യാപനങ്ങളും ജനങ്ങളെ നേരിട്ട് കാണലും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന സന്ദേശം പുറത്തേക്ക് വരുന്നത് ഈ ഭരണത്തുടർച്ച ഇനി 5 വർഷം കഴിഞ്ഞും കേരളത്തിൽ തുടരുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താവും എന്നതിന്റെ സൂചന കൂടിയാണ്. അല്ല, ഇപ്പൊ കേരളത്തിൽ 5 വർഷത്തിന് ശേഷം ഒരു ഗവൺമെന്റ് ഭരണത്തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോ പിണറായി വിജയൻ പോലും വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യം ഓരോ ദിവസവും മാറുകയാണ്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വന്നാൽ, ഇവിടെ 12 MLA വി ഡി സതീശനെ പിന്തുണച്ചു, താങ്കളോട് ഇതാരാണ് പറയുന്നത്? ഈ യുവ MLAമാരുമായി ഇപ്പൊ ഈ ഇരിക്കുന്ന ഫോറത്തിൽ ഏറ്റവും നല്ല ബന്ധമുള്ള, ഏറ്റവും ഔദ്യോഗികമായ നല്ല ബന്ധമുള്ള, വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ആളെന്ന നിലയിൽ ഞാൻ വളരെ ആധികാരികമായിട്ട് പറയുന്നു, അങ്ങനെ ഒരു MLAയും പുറത്ത് പറഞ്ഞിട്ടില്ല. MLAമാരെല്ലാം അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് MLAമാരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ കേന്ദ്ര നിരീക്ഷകരെ കണ്ടത്. MLAമാർ തമ്മിൽ തമ്മിൽ പോലും ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. പിന്നെ ആരാണ് ഈ 12 പേരുടെ വിവരം പറഞ്ഞത്? ഈ 12 പേര് പിന്തുണച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നതിനെ സംബന്ധിച്ചാൽ അത് പറയുവാൻ കഴിയുന്ന നിലവിൽ 2 ആളുകളെ ഉള്ളൂ. ഒന്ന് മല്ലികാർജ്ജുന ഖാർഗെ, 2 സോണിയാഗാന്ധി. എന്തായാലും 24 നല്ല കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്കും മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും ഈ വിവരം കൊടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ വാർത്ത എത്രമാത്രം അപ്രസക്തമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ശൈലജ ടീച്ചർ മന്ത്രിയാകുന്നു, നമ്മൾ ചർച്ച ചെയ്ത വിഷയമല്ലേ. ഇനി ഞങ്ങളുടെ റിപ്പോർട്ടിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ, എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. ഈ പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, 2 ദിവസത്തിനുള്ളിൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. പക്ഷേ എന്റെ ചോദ്യം അതൊന്നുമല്ല, ഇവിടെ ഇത്രയും
ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷവും ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കാൻ ഇടയായ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയുമോ? മാത്രമല്ല എല്ലാ കാലത്തും കോൺഗ്രസിന് ഉള്ളതുപോലെ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും വീതം വയ്ക്കാനുള്ള പ്രവണത മുന്നിലുണ്ട് എന്നതാണ് റിപ്പോർട്ടിന്റെ ക്രക്സ്. അല്ല, ഞാനൊന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട വസ്തുതയാണല്ലോ, ശൈലജ ടീച്ചർ കേരളത്തിൽ മന്ത്രിയായി തുടരണം എന്ന് 7 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അതിനെ നമ്മൾ ഗ്രൂപ്പിസം എന്നാണ് വിളിക്കുന്നത്. ഇനിയും ഞാൻ പറയട്ടെ, താങ്കളുടെ വാർത്ത ശരിയാണെന്ന് താങ്കളുടെ ഒരു തർക്കത്തിന് വേണ്ടി സമ്മതിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞാൽ, ഇനി 12 പേർ VD സതീശനെ പിന്തുണച്ചു എന്ന് വിചാരിച്ചു, അതിനകത്ത് എന്താണ് തെറ്റ്? ഇനി 9 പേർ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു എന്ന് വിചാരിച്ചു, അതിനകത്ത് എന്താണ് തെറ്റ്? ഇനി 21 പേരും മറ്റൊരാളെ പിന്തുണച്ചു എന്ന് വിചാരിച്ചു, അതിനകത്ത് എന്താണ് തെറ്റ്? പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ട് പോകുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന എന്ത് സ്ട്രാറ്റജിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ സ്വീകരിച്ച പദ്ധതികളെല്ലാം പൊളിഞ്ഞുപോയി. അത് മാനിഫെസ്റ്റോ നിങ്ങൾ ഏറ്റവും ഒടുവിൽ അവതരിപ്പിക്കുന്നത് പോലും ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് BJP ജതിക്കുഴിയിൽ നിങ്ങൾ പോയി വീഴുന്നു. വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിൽ പോയി വീഴുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു നിരവധി കൺഫ്യൂഷനുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാവുന്നു. ഐക്യകേരള യാത്ര തുടങ്ങുന്നത് ഒരു പ്രോമിസിൽ, തുടരുന്നത് മറ്റൊരു പ്രോമിസിൽ, അവസാനിക്കുന്നത് വേറൊരു വിഷയത്തിൽ, ഇങ്ങനെ ആ അടിസ്ഥാനത്തിലൊക്കെ പോകുന്നു. ഇന്ന് കേസരി എഴുതിയിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയന്റെ പദ്ധതികളുമായിട്ടായിരിക്കുമെന്നാണ്. അത് BJP മുതലാക്കാൻ പറ്റില്ലെന്നൊരു വിമർശനമാണ് കേസരി കൊടുക്കുന്നത് RSS മുഖപത്രത്തിൽ. പക്ഷേ അതിൽ പറയുന്നതിൽ ഒരു പോയിന്റ് വളരെ കൃത്യമാണ്, കാരണം നിങ്ങൾക്കൊരു ബദൽ മുന്നോട്ട് വയ്ക്കാനില്ല. അത് തെളിഞ്ഞു. അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, തെരഞ്ഞെടുപ്പിൽ ഇപ്പോ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, LDF ദയനീയമായിട്ടാണ് കേരളത്തിൽ പരാജയപ്പെട്ടത്. അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും ഇടതുപക്ഷവും പറയുന്ന എല്ലാ രാഷ്ട്രീയവും പൊളിഞ്ഞുപോയി എന്നാണോ? ഒരു രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പ്, ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായ മനസ്സോടുകൂടി ഉൾക്കൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ആളാണ്. ഇനി താങ്കൾ എന്നെ നിർബന്ധിപ്പിച്ച് ഇതിന്റെ പെർസെന്റേജിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ എത്ര വോട്ട് പെർസെന്റേജിന്റെ ഡിഫറൻസ് ഉണ്ട്? 1.45 LDF കൂടി, അതാണ് കണക്ക് ഏറ്റവും ഒടുവിൽ. പക്ഷെ 13 ലക്ഷം വോട്ടിന് ഡിഫറൻസ് ഉണ്ട്. രാഹുൽ മാങ്കോട്ടത്തിൽ ജയ, രാഹുൽ മാങ്കോട്ടത്തിലേക്ക് വരാം. ഞാൻ ഒന്ന് അനിൽകുമാറിലേക്ക് പോയതിനു ശേഷം, കാര്യം ഏകദേശം 11 മിനിറ്റ് ആവും. ശ്രീ, ഓ തീർത്തോളൂ. അല്ല, ഞാൻ പറഞ്ഞത് 13 ലക്ഷത്തിന്റെ വ്യത്യാസമുണ്ടല്ലോ. ഇതിനേക്കാൾ വലിയ വ്യത്യാസത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന ഇത്രയും പേർ വരികയാണെന്ന്. പിന്നെ കേസരിയുടെ മുഖപ്രസംഗം, കേസരിയിൽ വന്ന വാർത്ത റിപ്പോർട്ട് ഞാനും വായിച്ചതാണ്. ആ റിപ്പോർട്ടിൽ തന്നെ അവരുടെ ആ താല്പര്യവും അവരുടെ കൗതുകവും ഒരു സംസ്ഥാനം കേരളത്തിൽ കോൺഗ്രസ് മുക്തമാകുന്നു എന്ന് കാണുമ്പോഴുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കറിയില്ലേ അവർ ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തതെന്ന്. അവരുടെ മുന്നണിക്കുണ്ടായിട്ടുള്ള വോട്ട് പെർസെന്റേജിന്റെ ഡിഫറൻസ്, അവർക്ക് കുറഞ്ഞത് എവിടെയാണ് കൂടിയതെന്നൊക്കെ നമുക്ക് വ്യക്തമല്ലേ? അപ്പോൾ ഇതിനെല്ലാം പരാജയപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ നിലയിൽ തുടരുന്നത്. ഈ ചെറിയ പെർസെന്റേജുമായിട്ട് ഞങ്ങൾ ആ ഡിഫറൻസിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഇനി പ്രതിപക്ഷ നേതാവിന്, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാനം എടുത്തത് 19 ദിവസമാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് 3 ദിവസത്തെ പ്രക്രിയ ആയിട്ടുള്ളൂ. ഇതിനകത്ത് യാതൊരു വിധമായ തർക്കങ്ങളുമില്ല. ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ പേരുകൾ വന്നാൽ പോലും അതിനെ തർക്കമെന്നല്ല, അത് ഒന്നിൽ കൂടുതൽ പേര് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് വരുന്നതിന് എനിക്ക് ഒന്നറിയില്ല. അങ്ങനെ പേരുകൾ വന്നതിനെ പറ്റി എനിക്കറിയില്ല. നിലവിൽ കോൺഗ്രസ് എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കും. അത് VD സതീശൻ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണാം. VD സതീശനാണെങ്കിൽ കേരളത്തിൽ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുമെന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും വ്യാഖ്യാനവും ഒരു ഭാഗത്ത് കിടക്കുക കൂടി ചെയ്യുന്നു. അതായത് CPM ലക്ഷ്യമിടുന്നത് ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ, തമിഴ്നാട്ടിൽ 32 വർഷം സംഭവിച്ചതുപോലെ ഒരു തുടർഭരണത്തിന്റെ പരമ്പര സൃഷ്ടിക്കുക എന്ന ഒരു 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 രാഷ്ട്രീയ ലക്ഷ്യം ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഭരണ തുടർച്ചയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾക്കുണ്ടാകുമോ? സ്വാഭാവികമായും നിങ്ങൾ കരുതുന്നത് ജനക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ചാൽ നിങ്ങളുടെ ബദലിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും കഴിയാത്തിടത്തോളം കാലം കേരളത്തിലെ ഏറ്റവും ശക്തമായ കക്ഷിയായി നിങ്ങൾ തുടരും. UDFനെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി, അത് 5 വർഷത്തിന് ശേഷം വീണ്ടും തുടരും. പക്ഷേ ഒരു കണക്കിപ്പോൾ രാഹുൽ പറഞ്ഞൊരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം 1% മാത്രമേ ഉള്ളൂ. അതായത് 1% കുറച്ചാൽ UDFന് അത്രത്തോളം UDFന്റെ രാഷ്ട്രീയ നയം പറ്റുന്നവരുണ്ട് എന്നും നമ്മൾ ബോധ്യമാവേണ്ടതുണ്ട്. അങ്ങനെയാണോ നമ്മൾ ഈ കണക്കിനെ കാണേണ്ടത്? കേരള രാഷ്ട്രീയം വഴിത്തിരിവിലാണ് എന്ന ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് യഥാർത്ഥത്തിൽ വളരെ ശരിയാണ്. അത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രീയ കക്ഷികളുടെ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ വിലയിരുത്തുന്നത്. കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം
ഇപ്രകാരം ഒരു അജണ്ടയും ഇടതുപക്ഷം ഒരു കാലത്ത് മുന്നോട്ട് വെച്ചിട്ടില്ല. അത്തരം അജണ്ടകൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നലെ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആശയം ദാരിദ്ര്യമുക്ത കേരളമാണ്, മാലിന്യമുക്ത കേരളമാണ്, തൊഴിലില്ലായ്മയിൽ നിന്ന് മുക്തമാകുന്നൊരു കേരളമാണ്. ഞങ്ങളുടെ ലക്ഷ്യം തുടർച്ചയായി ഭരണം, ആ ഭരണം ആസ്വദിക്കുക എന്ന കാഴ്ചപ്പാടല്ല. 25 വർഷം കഴിയുമ്പോൾ ഏത് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളെക്കാളും സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെക്കാളും മികച്ച ഒരു സംസ്ഥാനമായി ഒരു രാജ്യത്തിൻ്റെ മാതൃകയിൽ തന്നെ കേരളത്തെ എങ്ങനെ ഉയർത്താം? ആ 25 കൊല്ലക്കാലത്തിനപ്പുറമുള്ളൊരു കേരളത്തെ വിഭാവന ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം. അത് നടപ്പാക്കാൻ ആരെയാണ് കേരളം നെഞ്ചേറ്റേണ്ടത് എന്ന ചോദ്യമാണ് നമ്മുടെ കേരള സമൂഹത്തിന് മുന്നിൽ വരുന്നത്. അത് ഏറ്റെടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളായി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് വർത്തമാനകാല സമൂഹം, വർത്തമാനകാല പുതിയ സമൂഹം കേരളത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കേരളത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ ഭരണത്തുടർച്ച എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് നിഷേധിക്കപ്പെട്ടൊരു നീതിയുടെ ഭാഗമായി ഇപ്പോൾ ലഭിച്ചതാണ് എന്ന് ഞങ്ങൾ കേരള സമൂഹത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. 57 അധികാരത്തിൽ വന്ന EMS സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സർക്കാരാണെങ്കിൽ പോലും വിമോചന സമരം കൊണ്ട് അതിനെ പരാജയപ്പെടുത്തി. അതിനുശേഷമാണ് 60 നടന്ന തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി. ഞങ്ങളുടെ അന്നത്തെ മുദ്രാവാക്യം മുക്കൂട്ടില്ല, മുന്നണിയല്ല, ഒറ്റയ്ക്കാണ്, നോക്കിക്കൂ. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഞങ്ങളുടെ കൂടെ കൂടാനാളില്ലായിരുന്നു. വലതുപക്ഷം ഒന്നായി. 60 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. പക്ഷേ സീറ്റ് വോട്ട് കൂടി, സീറ്റ് കുറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വികസിപ്പിക്കാൻ നടത്തിയ പരിശ്രമം, അതിൽ മുന്നണികളുടെ വിപുലീകരണമുണ്ട്. അത് 2 ഘട്ടമാണ്, 67 തെരഞ്ഞെടുപ്പ്, പിന്നീട് 80 തെരഞ്ഞെടുപ്പ്. 82 മുതൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ബലാബലത്തിൽ ഞങ്ങൾ ആദ്യം ഉറപ്പുവരുത്തി എന്താണ്? ഞങ്ങൾക്ക് 5 കൊല്ലം ഉറച്ചു ഭരിക്കാൻ പറ്റുമോ? സഖാവ് നയനാറിൻ്റെ ഗവൺമെൻറ്, സഖാവ് VS ഗവൺമെൻറ് തെളിയിച്ചത്, സഖാവ് പിണറായിയുടെ ഗവൺമെൻറ് തെളിയിച്ചത് ഞങ്ങൾക്ക് തുടർന്ന് 5 കൊല്ലത്തെ ഭരണം പൂർത്തിയാക്കാൻ കഴിയും. 5 കൊല്ലത്തിനിടയിൽ ഞങ്ങളെ തള്ളിമറിച്ചിടുക എന്ന ആദ്യകാല ജനാധിപത്യത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ നേരിട്ട ആ ബാല്യകാലത്ത് ഞങ്ങൾ നേരിട്ടിട്ടുള്ള ആ ശങ്കയില്ലാതെ ഞങ്ങൾക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ നേട്ടം. ഇപ്പോഴത്തെ നേട്ടം എന്താണ്? 5 കൊല്ലം ഭരണം നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാനിടയില്ലാത്ത തരത്തിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വച്ചു. അത് പ്രാവർത്തികമാക്കി. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഞങ്ങളെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഞങ്ങളെ ഞങ്ങളാക്കിയവരെ കൈവിടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും വിപുലമായ ക്ഷേമ പദ്ധതികൾ, ഇന്ത്യ രാജ്യത്തെ ഒരു സർക്കാരിനും ചിന്തിക്കാൻ കഴിയാത്ത വിപുലമായ 60 ലക്ഷം വീടുകളിൽ പെൻഷൻ എത്തുന്ന വിപുലമായ ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കിയത്, പക്ഷ്യ മേഖലയിൽ ഞങ്ങൾ ഇടപെട്ടത് നാനാക്ഷേമം ക്ഷേമം ഉറപ്പാണ്. തർക്കമില്ല, മാത്രവുമല്ല 900 പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് എന്റെ ഒരു ലളിതമായ ഒരു ചോദ്യം, ഈ ഘട്ടത്തിനിടയ്ക്ക് നിങ്ങൾ വോട്ട് ബാങ്ക് ഉറപ്പുവരുത്താൻ കൂടിയാണോ ഈ ന്യൂനപക്ഷ ക്ഷേമം അടക്കമുള്ള വകുപ്പുകൾ ഒരു പുതിയ സാമുദായിക എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഏറ്റെടുത്തതെന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. മുസ്ലിം ലീഗിനല്ല ഈ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശമെന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഇതാദ്യമായി ഇടതുമുന്നണിയുടെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ഒരു ഘട്ടത്തിലും നേരിട്ട് മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമം ഏറ്റെടുത്തിട്ടില്ല എന്നാണ്. ഈ ഘട്ടത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൂടി സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്നത് കേരളത്തിലെ മാറിയുന്ന ഒരു സാമുദായിക പ്രാതിനിധ്യത്തെ തങ്ങളുടെ പക്കലേക്ക് മാറ്റാൻ വേണ്ടി കോട്ടയം ബെൽറ്റും ഈ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നേരത്തെയുള്ള ആക്ഷേപവും ഒക്കെ നിലവിലിരിക്കുമ്പോൾ ആ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയുള്ള ശ്രമമായി കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ UDFന്റെ ഒരു വോട്ട് ബാങ്കുകളെ കൃത്യമായി കണ്ണുവെച്ചുകൊണ്ടുള്ള നോട്ടം അതാണെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുത്തതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേവലം ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കുക മാത്രമല്ല, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഒരു ബാലൻസിങ് നടത്താൻ കൂടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിനെ തെറ്റായ അർത്ഥത്തിലല്ല കാണുന്നത് എങ്കിൽ പോലും. അതിലേക്ക് കൃത്യമായിട്ട് വരാം. ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് ക്ഷേമം കഴിഞ്ഞാൽ ഞങ്ങൾ വികസനത്തെ ഉറപ്പാക്കുന്നു. അതിനെന്തായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം? കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായ പദ്ധതികൾ കിബിയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കേരളയിലും കേഫോണും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. അതോടുകൂടി കേരളത്തിലെ ചെറുപ്പക്കാർ, ഇടത്തരക്കാർ, ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് സ്ത്രീകളാണ്, ചെറുപ്പക്കാരാണ്. അതേപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരിൽ മുമ്പൊരു കാലത്തുമില്ലാത്ത വിധം ഇടതുപക്ഷത്തോട് കൂടുതൽ ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ടെന്നുള്ളതും ഇപ്പോൾ പുറത്തു വന്ന കാര്യമാണ്.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഒന്നാമത് ക്ഷേമം ഉറപ്പാക്കി, രണ്ടാമത് വികസനം ഉറപ്പാക്കിക്കൊണ്ട് മൂന്നാമത്തെ തലത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഉറപ്പാക്കുന്നത് മതനിരപേക്ഷതയാണ്. അത് ബഹുമാനപ്പെട്ട ശ്രീ അരുൺ പറഞ്ഞൊരു വാക്കിൽ, മുഖ്യമന്ത്രി കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്നൊരു വാക്ക് നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒരു വാക്കാണ്. അങ്ങനെ നിങ്ങൾ ആക്രമണം തുടരരുത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ. മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അദ്ദേഹത്തിന് ഏത് വകുപ്പും, അദ്ദേഹത്തിന് വേണ്ടിയാണ് മന്ത്രിമാർ ആ വകുപ്പുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. എല്ലാ വകുപ്പുകളുടെ മേലെ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ അവകാശമുണ്ട്. ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു താല്പര്യത്തിൽ വരും. അങ്ങനെ ഒതുക്കേണ്ട കാര്യമില്ല. എന്താണ് ന്യൂനപക്ഷ ക്ഷേമം? അതിലാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം. മതനിരപേക്ഷതയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. മതനിരപേക്ഷതയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മതങ്ങൾക്കും തുല്യനീതിയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത്, ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അവർ ന്യൂനപക്ഷങ്ങളാണ് എന്ന കാരണത്താൽ, ചരിത്രപരമായ കാരണത്താൽ നിഷേധിക്കപ്പെട്ട നീതി അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിനാണ് ക്ഷേമ പദ്ധതികൾ. അത് രാജ്യത്താകെയുള്ളതാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെൻറ് ന്യൂനപക്ഷ ക്ഷേമത്തിന് വകുപ്പുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുക. അത് ഏതെങ്കിലും മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള യു ഡി എഫിന്റെ നയമാണ്. പക്ഷേ ഇവിടെ വി അബ്ദുൾ റഹ്മാന് ന്യൂനപക്ഷ ക്ഷേമം കൊടുക്കാതിരുന്നത് എന്ത് എന്നൊരു ചോദ്യം മുഖ്യമന്ത്രിയോട് നമുക്ക് പാർലമെന്ററി ജനാധിപത്യ രീതിയിൽ ചോദിക്കാൻ കഴിയില്ല. കാരണം ആ വകുപ്പുകൾ വീതിച്ചു കൊടുക്കാനുള്ള എല്ലാ അവകാശവും ഭരണഘടനാപരമായി മുഖ്യമന്ത്രിയിൽ നിക്ഷിപ്തമാണ്. പക്ഷേ വി അബ്ദുൾ റഹ്മാന് കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ ആ അർത്ഥത്തിൽ തുലവും പ്രാധാന്യം കുറഞ്ഞ വകുപ്പുകളാണ്. മലബാറിന്റെ പ്രതിനിധിയായി വരുന്നൊരു മന്ത്രിയാണ്. ആ മന്ത്രിക്ക് ന്യൂനപക്ഷ ക്ഷേമം അടക്കമുള്ള വകുപ്പുകൾ കൊടുത്താൽ ആരാണ് പ്രകോപിതനാകുന്നത്? ആ പ്രകോപിതരാകുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ പാമ്പർ ചെയ്യാനും താലോലിക്കാനും വേണ്ടിയാണ് എന്നുള്ളതാണ് ആക്ഷേപം. ഞാൻ അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും അതിന് കുഞ്ഞാലിക്കുട്ടി, പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയ മറുപടിയും നമുക്കൊന്ന് കേൾക്കാം. ആ മുസ്ലിം ജനവിഭാഗത്തിന് എന്നിൽ വിശ്വാസമുണ്ട് എന്നുള്ളത്, ഈ ഗവൺമെന്റിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മുസ്ലിം ലീഗിനല്ല, മുസ്ലിം ജനവിഭാഗത്തിന്റെ അട്ടിപ്പേർ അവകാശം. അത് പേരിലേ ഉള്ളൂ, പേരിൽ മാത്രമേ ഉള്ളൂ. കാര്യമായ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം, ഒരു മന്ത്രിക്ക് എന്ത് വകുപ്പ് കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുത്തു കൊടുത്തില്ല എന്നുള്ളതല്ല. അതിലെ പ്രശ്നം കൊടുത്തിട്ട് അതിന് അത് തിരിച്ചെടുത്തു എന്നുള്ളതാണ്. തിരിച്ചെടുക്കാനുള്ള കാരണം ബന്ധപ്പെട്ട ഒരു സമുദായം അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു ഇൻസൾട്ട് വേറെ ഉണ്ടോ? കൊടുത്തിട്ട് യഥാർത്ഥത്തിൽ തിരിച്ചെടുക്കുകയായിരുന്നു ശ്രീ അനിൽകുമാർ. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ചെയ്യുന്ന ദ്രോഹം എന്തെന്നുള്ളത് അല്പം കൂടി ആലോചിക്കണം. അത് കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ടതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല പരാജയം ഏറ്റുവാങ്ങിയതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട രാഹുൽ പറഞ്ഞു. ഞാനത് സ്വീകരിക്കുന്നു. ഞങ്ങൾ പരാജയം ഏറ്റുവാങ്ങിയത് സർക്കാരിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ പരാജയമായിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടത്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളും അത് ശരിവച്ചിരിക്കുകയാണ്. പ്രശ്നം എന്തായിരുന്നു? രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നു. ഇപ്പം ഇടതുപക്ഷത്തെയാണ് നേരിടേണ്ടത്, കോൺഗ്രസ് ഇടതുപക്ഷത്തെയാണ് നേരിടേണ്ടത് എന്ന സന്ദേശം കൊടുത്തതോടുകൂടി രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒതുങ്ങുകയും ആ കേരളം പോലും രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അതേസമയം അതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് നഷ്ടപ്പെട്ടത് എന്താ? ഉത്തരേന്ത്യയാണ്. ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയാണ്. ഇതിന്റെ രണ്ടാം ഭാഗത്ത് പക്ഷെ ഞാൻ ഇപ്പോൾ ചോദിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, കൊടുത്തിട്ട് ആ വകുപ്പ് തിരിച്ചെടുത്തതിന് പിന്നിൽ ആരുടെ സമ്മർദ്ദമാണെന്നതാണ് ചോദ്യം. അങ്ങനെ കൊടുത്തിട്ട് തിരിച്ചെടുക്കുകയായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. അത് കൊണ്ടുപോയതേയും ചാപ്പാ നീയേ, കൊണ്ടതും നീയേ ചാപ്പാ നീയേ എന്ന് പറയണ പോലെ ഈ വാർത്ത കൊടുത്തവർ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇന്നലെ വൈകുന്നേരം അദ്ദേഹം പറഞ്ഞല്ലോ, ആരാണ് ഈ വാർത്തയെല്ലാം കൊടുത്തത്? ആ വാർത്ത കൊടുത്തവർ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഏതെങ്കിലും വാർത്ത കേട്ടിട്ട് കാള പറ്റുമെന്ന് കേട്ട് ആരെങ്കിലും കയറെടുത്ത് പോയാൽ അതിന് ഉത്തരം ആ പറഞ്ഞവർ തന്നെ. ഇവിടെ ഇന്നലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ ഒപ്പിട്ടിട്ടാണ് വന്നത്, അതിൻ്റെ എല്ലാ വകുപ്പുകളും ഞാൻ ഓർക്കണില്ല, അത് ഗവർണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ സത്യപ്രവൃത്തിക്ക് മുമ്പ് വകുപ്പ് കൊടുക്കുന്ന രീതിയുണ്ടോ? ഇല്ല. പക്ഷെ അനിൽകുമാർ ബഹുമാനപ്പെട്ട ശ്രീ അരുണിനോട് ചോദിക്കുകയാണ്. അല്ല, ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് താങ്കൾ തന്നെ നേരിട്ട് മറുപടി പറയട്ടെ എന്ന് കരുതിയാണ് ഞാൻ താങ്കളോട് നേരിട്ട് ചോദിച്ചത്. പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമ വാർത്തയെ അടിസ്ഥാനമാക്കി പറഞ്ഞതാണ്, അതിൽ വസ്തുതയില്ല, അത് കൊടുത്തതിന് ശേഷം തിരിച്ചെടുത്തതല്ല. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ട്, നല്ല കാര്യം. വി അബ്ദുൾ റഹ്മാനെയും മുസ്ലിങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ വി അബ്ദുൾ റഹ്മാനിൽ ഏതെങ്കിലും മെത്രാൻ സമിതിക്ക് വിശ്വാസമില്ലെങ്കിൽ
ഇന്ന് മെത്രാൻ സമിതിയാണ് ഈ വിഷയത്തിൽ അഭിനന്ദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു വിഷയത്തിൽ ഒരു പ്രത്യേക സമിതി അഭിനന്ദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രിക്ക് അവിടെ ഒരു വർഗീയതയുടെ ലാഞ്ഛനയില്ലേ? ഒരു വാക്കൂടെ കൂട്ടിച്ചേർക്കാൻ അനുവദിക്കണം. ഇതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല, അത് ബി ജെ പി ശക്തിപ്പെടുത്തുന്ന നിലപാടെന്നാണ് ഞങ്ങൾ പറയുന്നത്. മുഹമ്മദ് അബ്ദുൽ റഹ്മാനെ ഒരു മതത്തിൻ്റെ ഛായ കൊടുക്കുന്ന എന്തിന്? ഞങ്ങളുടെ 21 പേർ, ആ 21 പേർക്ക് ഏതെങ്കിലും മതവും ജാതിയും അടിസ്ഥാനത്തിലാണോ ഞങ്ങൾ ജയിപ്പിച്ചത്, മത്സരിപ്പിച്ചത്? ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വി അബ്ദുൾ റഹ്മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയും സ്വാഭാവികമായി പൊതുജനങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ആ വിശ്വാസവും മതവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണല്ലോ. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ ഐഡന്റിറ്റി ഉള്ളയാൾ തന്നെ അതിനതീതമായി പ്രവർത്തിക്കുമെന്നാണ് ആ സത്യപ്രതിജ്ഞയിലെ വാചകം. ബഹുമാനപ്പെട്ട ശ്രീ അരുൺ, അദ്ദേഹത്തിന് അങ്ങക്കറിയാമല്ലോ ആ സത്യപ്രതിജ്ഞയിൽ എന്താ പറയണത്? ആ ഐഡന്റിറ്റിക്ക് അപ്പുറത്ത് ഞാൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റയാളെ ഒരു മതത്തിന്റെ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ചുരുക്കമാണ്. ആ ചുരുക്കം ചുരുക്കമാണ്. തിരൂരിൽ മത്സരിക്കാൻ ഐഡന്റിറ്റി വേണമായിരുന്നല്ലോ ശ്രീ അനിൽകുമാർ. തിരൂരിൽ മത്സരിക്കാൻ ആ ഐഡന്റിറ്റി പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആ പാർട്ടി ആ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ? അതോ വി അബ്ദുൾ റഹ്മാൻ ശരിയല്ല, വി അബ്ദുൾ റഹ്മാന്റെ അങ്ങനെ ഒരു ഐഡന്റിറ്റി പാർട്ടി കണ്ടിട്ടേയില്ല എന്നാണ്? ഞങ്ങള് ഏതെങ്കിലും തരത്തിൽ ആ ഒരു അഭിപ്രായം എടുക്കുന്നവരല്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേക മതക്കാരവിടെ കൂടുതൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ വാദം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള വിമർശനം എന്താണ്? ഇടതുപക്ഷത്തെ ചെറുക്കാൻ രാഹുൽ ഗാന്ധി വരാൻ പാടില്ലായിരുന്നു. ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ ഹിന്ദി ഹൃദയഭൂമിയിൽ വിരിഞ്ഞു നിൽക്കണമായിരുന്നു. അവിടെ മുസ്ലിം ലീഗിന്റെ കീഴിൽ പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഞാൻ ഈ ചർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊപ്പം രണ്ട് മാധ്യമ പ്രവർത്തകർ കൂടിയുണ്ട്. ശ്രീ അജിത് കുമാർ, കേരളത്തിലെ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന സ്ട്രേറ്റ് ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് താങ്കൾ വീക്ഷണത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് താങ്കൾക്ക് പരിമിതിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ താങ്കളിലെ മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കങ്ങളെ കാണുന്നത്? കേരള രാഷ്ട്രീയത്തിന്റെ ഈ പോക്കിനെ താങ്കൾ നിരീക്ഷിക്കുന്നത് എന്താണ്? നമ്മൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണോ? ഒരു ടേണിംഗ് പോയിന്റ് അഥവാ വഴിത്തിരിവെന്ന് പറയാവുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണോ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ബൈപോളർ രാഷ്ട്രീയം അവസാനിക്കുന്ന സൂചനകൾ താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ശ്രീ അരുൺ, തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞതുപോലെ വഴിത്തിരിവിലോ കേരള രാഷ്ട്രീയം എന്നുള്ള ചോദ്യം ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഴിത്തിരിവിൽ കേരള രാഷ്ട്രീയം മാത്രമല്ല, ഒരു വഴിത്തിരിവിലാണ് കേരളത്തിലെ കോൺഗ്രസും എന്ന് പറയേണ്ടതുണ്ട്. കേരളത്തിലെ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവിൽ തന്നെ എത്തി നിൽക്കുകയാണ്. ശ്രീ അരുണിൻ്റെ ആ അഭിപ്രായത്തോട് ശ്രീ അനിൽകുമാർ യോജിക്കുന്നത് ഞാൻ കണ്ടു. ഞാനും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. തീർച്ചയായും വലിയ ഒരു ഗുരുതരമായ ഒരു ഒരു സ്വത്വ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ. അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കുന്നില്ല കോൺഗ്രസ് എന്നുകൂടി പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതൊരു നല്ല അവസരമാണ്. ഒരു നമുക്കൊരു പക്ഷേ ഒരു കല്ലിൽ തട്ടി വീണാൽ അവിടെ വീണ് കിടക്കുകയല്ല, അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് മുന്നോട്ടേക്ക് അടുത്ത ചുവട് വെച്ച് മുന്നോട്ട് പോവുകയാണ് ഏത് വ്യക്തിയായാലും പ്രസ്ഥാനമായാലും ചെയ്യേണ്ടത്. അതിനുള്ള ഒരവസരമാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് കൈവന്നിരിക്കുന്നത്. ഈ ഒരു അവസരം മറ്റെന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് അത് ഈ അവസരം നഷ്ടപ്പെടുത്തിയാലും, ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരം അതിപ്പോൾ നഷ്ടപ്പെടുത്തിയാൽ അത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരവസരമായിരിക്കും എന്ന് തന്നെയല്ല. ശ്രീ അരുൺ ചോദിച്ച പോലെ ഒരു ബൈപോളാർ പൊളിറ്റിക്സിൽ ആയിരുന്നു കേരളം ഇത്രയും കാലം. 80s ഈ മുന്നണി സംവിധാനം LDF UDF സംവിധാനം വന്നതിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നമുക്കറിയാം ഈ രണ്ട് മുന്നണികൾ മാത്രം ഈ 40-42% വോട്ടുകൾ പങ്കുവച്ച് ഈ സീറ്റുകളുടെ നേരിയ ശതമാനമാണ് വോട്ടുകളുടെ വ്യത്യാസത്തിലെങ്കിലും സീറ്റുകളുടെ ഇതിൽ വലിയ ഗണ്യമായ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ മിക്കവാറും മണ്ഡലങ്ങളൊക്കെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി പോലെ ഉളവാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടായി കേരള പൊളിറ്റിക്സിൽ. പക്ഷേ അത് അതൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു 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 സംഭവമല്ല എന്നുകൂടി ഇപ്പോൾ വോട്ടർമാർ തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ BJP സാന്നിധ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ BJP ഇപ്പോഴത്തെ കേരളത്തിലെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. തീർച്ചയായും ഒരു ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് തന്നെ കേരളം മടങ്ങും എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. അതോടൊപ്പം തന്നെ
കോൺഗ്രസ് ഈ ബൈപോളാർ പൊളിറ്റിക്സ് തന്നെ ഈ ശക്തമായ ഒരു ഭരണപക്ഷം ഉള്ളപ്പോൾ, ശക്തമായ ഒരു നേതൃത്വം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ച പോലുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, വികസനത്തിൽ ഊന്നിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ അരുൺ തന്നെ ചൂണ്ടിക്കാണി 900 പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ ഒരു LDF. കഴിഞ്ഞ തവണയും അതുപോലെ ഞങ്ങൾ 900 പ്രഖ്യാപിച്ചിരുന്നു. ഇതാ ഇപ്പോൾ 4 വർഷമായപ്പോൾ തന്നെ ഞങ്ങളതെല്ലാം മിക്കവാറും എല്ലാം പൂർത്തീകരിച്ചിരുന്നു എന്നൊക്കെയുള്ള അവകാശവാദം അന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പുതുതായിട്ട് ഇപ്പോൾ വീണ്ടും വരികയാണ് പുതിയ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു നേതാവായി പിണറായി വിജയൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ആ ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളാവട്ടെ, വികസന പ്രവർത്തനങ്ങളാവട്ടെ, അവരെ ബാധിക്കുന്ന വർഗീയമായിട്ടുള്ള ഭീഷണികളാവട്ടെ, അതിനെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന വലിയൊരു അയൺഡോമായി നിൽക്കുകയാണ് LDF. അങ്ങനെയുള്ളൊരു പ്രതീതി കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരും LDFഉം കൊടുത്തതിന്റെ പ്രതിഫലനമാണ് ഈ വിധി എഴുത്ത്. അക്കാര്യത്തിൽ അങ്ങേക്ക് സംശയമില്ലല്ലോ, 99 ഹ്യൂജ് മാർജിൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംരക്ഷണ കവചം ഈ പിണറായി വിജയനിലും LDFലും ഉണ്ട് എന്ന ധാരണയാണ്. കോൺഗ്രസിൽ മറിച്ച് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാനുള്ള ഒരു കാരണമായിട്ട് കോൺഗ്രസുകാർ മുന്നിലേക്ക് പറയുന്നത് എന്തായിരിക്കും ശ്രീ അജിത് കുമാർ? അങ്ങനൊരു ബദൽ സാധ്യത വേണമല്ലോ. ഇനി VD സതീശനാണ് തുടങ്ങുന്നതെങ്കിലും, സുധാകരനാണ് തുടങ്ങുന്നതെങ്കിലും, PT തോമസ് ആണ് തുടങ്ങുന്നതെങ്കിലും, ഒരു പോയിന്റിൽ തുടങ്ങണ്ടേ? കേരള ജനതയുടെ വിശ്വാസം ആർജിക്കാൻ എന്താണ് UDFന് മുന്നിലുള്ള വഴി? അല്ല, തീർച്ചയായും അല്ല, ഇതിപ്പോൾ നമ്മൾ വ്യക്തികളിൽ അധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പല പരാമർശങ്ങളും വന്നു, X മാറി Y വന്നാൽ, അല്ലെങ്കിൽ A മാറി Z വന്നാൽ എന്നാന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളേ അല്ല. ഇതിപ്പോൾ കോൺഗ്രസ് അടിമുടി മാറേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. എന്ന് തന്നെയല്ല, ഈ ഒരു പൊളിച്ചെഴുത്തിൻ്റെ സന്ദർഭമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വീട് കിടക്കുന്നു. ഇതിനും ഒരു 4 മാസം മുമ്പ് ഇതുപോലെ ഒന്ന് വീണു നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അന്നത്തെ പരാജയത്തിൽ നിന്നും ഒരു പാഠവും കേരളത്തിലെ കോൺഗ്രസ് ഉൾക്കൊണ്ടില്ല. അപ്പോൾ അന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു. നേരത്തെ ചർച്ച ചെയ്യുകയുണ്ടായി. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും പിന്നോക്കങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നോക്ക സമുദായങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഒരു ന്യൂനപക്ഷ ഒരു കോൺഗ്രസ്സിന് എതിരായിട്ട് ഒരു ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ടായിരുന്നു എന്ന് പഞ്ചായത്ത് ഇലക്ഷനിൽ വളരെ പ്രകടമായിരുന്നു. അവിടെ അതും മനസ്സിലാക്കാനോ അത് അന്ന് പറ്റിയ പാളിച്ചകൾ തിരുത്താനോ കോൺഗ്രസ് അന്ന് തയ്യാറായില്ല. അതിന്റെ അനുഭവം തന്നെയാണ് ഇപ്പൊ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. 4 വർഷം ഇപ്പുറം താങ്കൾ പറഞ്ഞ ഈ പോയിന്റിന്റെ തുടർച്ചയെന്ന വണ്ണം, ആനന്ദ് കൊച്ചുകുടി, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേരള രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നത്. ജനങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ, അത് വികസനമാവട്ടെ, ജനക്ഷേമമാവട്ടെ, പ്രതിസന്ധികളിൽ തളരാതെ ചേർത്ത് പിടിച്ച ക്രൈസിസ് മാനേജ്മെന്റ് ആവട്ടെ, ഈ 3 കാര്യങ്ങളിലും LDF മുന്നോട്ട് വെച്ച ഒരു മാതൃകയെ ജനം സ്വീകരിച്ചു. ആ നമ്പർ 2, കേരളത്തിലെ എല്ലാ കാലത്തും രാഷ്ട്രീയ മുന്നണികൾ മാറി മാറി പയറ്റിയിരുന്ന, UDF ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിരുന്ന സമുദായങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും പിന്തുണ, അതും ഈ ഘട്ടത്തിൽ LDFന് അനുകൂലമായി മാറുന്ന കാഴ്ച കാണുന്നു. ഒരു ഭാഗത്ത് BJP പ്രതിരോധം തീർത്തുകൊണ്ട് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലടക്കം പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ച, പിണറായി വിജയൻ എന്ന വ്യക്തി സ്വീകരിച്ച, പാർട്ടി സ്വീകരിച്ച നിലപാടുകളോട് ഒരു വിഭാഗം ആളുകൾ സമരപ്പെട്ടു നിൽക്കുന്നു. മറുഭാഗത്ത് അതാ ഇപ്പോൾ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് പോലും ഈ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഇന്നത്തെ അഭിനന്ദന കത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അവരുടെ ഒരു താല്പര്യപ്രകാരം കൂടി അത് ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു. ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ പിന്തുണയാർജിക്കുന്നു, മറുഭാഗത്ത് മുസ്ലിം വിഭാഗങ്ങളിലെ ചിലരുടെ പിന്തുണയാർജിക്കുന്നു. അതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത്, മുസ്ലിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഈ 2 ഇടങ്ങളിലും LDF അവരുടെ സ്വാധീനം ഉറപ്പിക്കുകയാണ്. കേരളം ബംഗാളിന്റെ, അതിന്റെ ഭരണരീതിയുടെ രീതിയിലല്ല, ഭരണ തുടർച്ചയുടെ മാതൃകയിലേക്ക് മാറുകയാണ് എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ, ആനന്ദ് കൊച്ചുകുടി? തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസ് BJPയോട് എങ്ങനെ അടിയറവ് പറഞ്ഞോ, 2014 തോറ്റുകഴിഞ്ഞ് വീണ്ടും 2019 അതിലും ഭയാനകമായ തോൽവി നേരിട്ടതുപോലെ കോൺഗ്രസ് കേരളത്തിലും 2016 തോൽവിയേക്കാൾ വലിയ തോൽവിയാണ് 2021 കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഒരു ഭാഗം BJPയിലേക്ക് പോവുകയും അത് 2004 കരുണാകരൻ കോൺഗ്രസ് വിട്ടതിന് ശേഷം പടിപടിയായി ആ വോട്ടുകൾ പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ, അത് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, മുസ്ലിം വോട്ടുകളുണ്ട്. നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, അതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ഹിന്ദു ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു, എങ്ങനെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ ഭൂരിപക്ഷവും LDFലേക്ക് പോകുന്നത്. അത് പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ വോട്ടുകളാണ്, അല്ലാതെ ലത്തീൻ വോട്ടുകളല്ല. ഈ കത്തോലിക്ക സിറിയൻ ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ചങ്ങനാശ്ശേരി, പാല ആ ഭാഗങ്ങളിലും ഇടുക്കി, കോട്ടയം,
അത് കോട്ടയം ജില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ചുകൾ, എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ, ഇവിടെയെല്ലാം ബി ജെ പിക്ക് സോറി എൽ ഡി എഫിന് ക്രിസ്ത്യൻ വോട്ടുകൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും വേറൊരു ഭാഗത്ത് നിന്ന് എൽ ഡി എഫിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് കൃത്യമായി ഓരോ സീറ്റിലും ഇത്ര ഇത്ര ഈ സീറ്റുകളൊക്കെ യു ഡി എഫ് നിലനിർത്തിയില്ലേ എന്ന് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുമായിരിക്കും. പക്ഷേ ഈ വോട്ട് പെർസെൻറ്റേജ് ഓരോ ഇപ്പോൾ കോൺഗ്രസ് പല സീറ്റുകളും ജയിച്ചേക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് പല സീറ്റുകളും ജയിച്ചേക്കുന്നത് എത്ര ഭൂരിപക്ഷത്തിനാണെന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് എങ്ങനെയാണ് വോട്ട് ചോരുന്നതെന്ന്. ഇത് കോൺഗ്രസിന് കേരളത്തിൽ അവരുടെ അടിത്തറ ഇളകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നേരത്തെ ആരോ പറഞ്ഞു ഇവിടെ എക്സ് മാറി വൈ വന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം ഈ സംഘടന കുറച്ചൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ പ്രസിഡന്റായിട്ട് വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുല്ലപ്പള്ളി മാറുന്നതിന് പകരം ഒരു തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ട, എന്തായാലും ഒരു ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എന്ന് കണ്ടു. അത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ 20 ദിവസമായിട്ട് മുല്ലപ്പള്ളി സ്വയം ഒഴിയാത്തതുകൊണ്ടും പ്രതിപക്ഷ നേതാവിന് വീണ്ടും 5 വർഷം അതേ സ്ഥാനത്ത് തുടരണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടും ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഹൈക്കമാൻഡ്. പ്രശ്നം ഈ തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡിന്റെ തലപ്പത്തിൽ ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ലീഡർ ഹണ്ടിങ് തുടങ്ങിയിട്ട് നാളുകളായി. ഈ ഗ്രൂപ്പ് 23 ഇവിടെ കാത്തിരിക്കുക, ഇതൊന്ന് ഏറ്റെടുക്കാൻ ഒരാൾ വരും എന്ന് കരുതി. അത് വളരെ പരമദയനീയമായ കാര്യമാണ്. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ചെന്ന് നിൽക്കേണ്ടി വരുന്ന. കേരളത്തിലെ അടക്കമുള്ള കോൺഗ്രസിന്റെ അണികളുടെ ഒരു ആശങ്ക, നേതൃത്വമില്ല, മുന്നോട്ട് വയ്ക്കാൻ പദ്ധതികളില്ല, പിന്തുടരാൻ ആശയങ്ങളില്ല. ഇതൊരു പാർട്ടി എന്ന നിലയിൽ എങ്ങനെ മുന്നോട്ട് പോകും? ഒരു ടൂറിസ്റ്റ് ബസ്സായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിലായിരിക്കുമോ ഇനി കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്നത്? താല്പര്യമുള്ളവർ കയറുന്നു, ചിലർക്ക് സീറ്റ് കിട്ടുന്നു, സീറ്റ് കിട്ടിയവർ ചിലർ ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നു, അതിൽ അവസാനം എത്തുന്നവർ അവസാനത്തെ ദിവസം തന്നെ യാത്രയിൽ ഉണ്ടാകുമോ എന്ന് ഡ്രൈവറായ ക്യാപ്റ്റന് പോലും ഉറപ്പില്ല. ജയിച്ചാൽ പോലും മറിഞ്ഞു പോകും എന്ന ആശങ്കയിൽ നിൽക്കുന്നൊരു പാർട്ടിയാണ്. ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു കോൺഗ്രസ്സുകാർ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ, അതായത് എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടും, ഒരു ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് കോൺഗ്രസിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിച്ചു, എല്ലാ ഗ്രൂപ്പുകാരും ഒന്നിച്ച് നിന്നു. പക്ഷെ എങ്കിലും കോൺഗ്രസ് വലിയ പരാജയത്തിലേക്കാണ് പോയത്, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ പരാജയം. അതിൽ വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ ഭീകരമായ വ്യത്യാസമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുണ്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളകിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഡോക്ടർ അരുൺ പറഞ്ഞ കാര്യം തന്നെ, കോൺഗ്രസിന്റെ ആശയം എന്താണ്, കോൺഗ്രസിന്റെ ഐഡിയോളജി എന്താണ്, പ്രത്യയശാസ്ത്രം എന്താണ്. ഇപ്പോൾ ഈ ക്യാമ്പസുകളെ എടുത്തു നോക്കാം. ഒരു കാലത്ത് കെ എസ് യു ആയിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ക്യാമ്പസിലും ഡോമിനേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോലും കെ എസ് യു ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് കോൺഗ്രസിന് യുവാക്കളെ ആകർഷിക്കാൻ പറ്റുന്നില്ല. യുവാക്കളെ ആകർഷിക്കാൻ പറ്റിയ ഒരു കാലത്ത് കോൺഗ്രസ് സെക്യുലറിസത്തിനും അതുപോലെ ജനാധിപത്യം പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിനുമൊക്കെയാണ് അതിനൊക്കെ വെച്ചാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ല, കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടിയാണോ എന്നുള്ളതിന് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഉമ്മൻചാണ്ടി തിരിച്ചു വന്നതിന് ശേഷം അയ്യപ്പൻ രക്ഷിക്കും എന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ അഭിമുഖീകരിച്ചത്. അവർ വിചാരിച്ചത് 2019 അവർ ജയിച്ചത് ശബരിമല വിഷയത്തിൽ ഊന്നിയാണ് അവർ ജയിച്ചതെന്നാണ് അവർക്ക് ഉണ്ടായ ഒരു ധാരണ. പക്ഷേ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും ഒരു കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നുള്ളത് അവർ വിസ്മരിച്ചു. അപ്പോഴാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഐറണികളിൽ ഒന്നതാണ്. എന്തുകൊണ്ടാണ് തങ്ങൾ ജയിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി പരിണമിക്കുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണോ എന്നുള്ളതാണ്. ഇവിടെ നിന്നും എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതാണ് നമ്മൾ രണ്ടാം ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. എനിക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞതിനോട് പലതിനോടും വിയോജിപ്പുണ്ടാവും, പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊർജം ആരാണ് കൊടുക്കേണ്ടത്, ഏതാശയമാണ് കൊടുക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 900 പദ്ധതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഈ പദ്ധതികളിൽ ഏതിനെയാണ് നിങ്ങൾ ആശയപരമായി എതിർക്കുന്നത് എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ എതിർക്കുന്നില്ലെങ്കിൽ ജനക്ഷേമപരമായ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ഈ സർക്കാരിനെ ബദലായി നിങ്ങൾ എന്തു കൊണ്ടുവരുന്നു എന്നതും ഈ ഘട്ടത്തിൽ പ്രസക്തമായ ചോദ്യമാണ്. എന്താശയമുണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ മനസ്സിനെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ എന്ന ചോദ്യം കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നു. ഏതു നേതാവ് എന്ന ചോദ്യത്തിനുമപ്പുറം കേരളത്തിലും പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഏകകക്ഷി രാഷ്ട്രീയ ഭരണത്തിന്റെ രാഷ്ട്രീയ സൂചനകളാണോ നമ്മൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മണ്ണിൽ നിന്നും കാണുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞ പ്രതികരണങ്ങളോടെല്ലാം താങ്കൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ, യോജിപ്പുകൾ, വിയോജിപ്പുകൾ ഒക്കെ ആവാം. ഒരു ചോദ്യം കൂടി, ഈ ന്യൂനപക്ഷ
ന്യൂനപക്ഷക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താങ്കളുടെ ഒരു പ്രതികരണം കൂടി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടതാണ്. പക്ഷേ അപ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ന്യൂനപക്ഷക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട, അല്ലാതെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒക്കെ വിഭവങ്ങൾ വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ ആ പരാതികളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് മുഖ്യമന്ത്രി അത് എടുത്തിട്ടുള്ളത് എങ്കിൽ അതിലെന്ത് ആക്ഷേപമാണ് യു ഡി എഫ് കാണുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം. അത് ഈ പാർട്ടിയുടെ നിലപാടായി പറയുകയും തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി ആ വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ശരിയില്ലായ്മയും ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ശരികേടും താങ്കൾ കാണുന്നുണ്ടോ? അല്ല, അതിലേക്കൊക്കെ വരാം. ഞാൻ താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് മറുപടി പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഒരു സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള മാൻഡേറ്റ് ഒരു പാർട്ടിക്ക് ജനങ്ങൾ കൊടുക്കുമ്പോൾ ആ സർക്കാരിൽ ഏതെല്ലാം വകുപ്പുകൾ ഏതെല്ലാം മന്ത്രിമാർ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ടുള്ള പൂർണ്ണമായ അവകാശം ആ പാർട്ടിക്കുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ചുമതല കൈവയ്ക്കുന്നു, അതിനകത്ത് എന്തെങ്കിലും സാങ്കേതികമായ അപാകതയുണ്ടോ? ഇല്ല. രാഷ്ട്രീയമായ അപാകതയുണ്ടോ? അതും ഇല്ല എന്ന് നമുക്ക് പറയാം. ഇതിനു മുൻപ് ഇതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ പട്ടികജാതി ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെട്ടു. രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ വകുപ്പിൻ്റെ ചുമതല ശ്രീ കെ കരുണാകരനായിരുന്നു ഏറ്റെടുത്തത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റെടുത്തത് എന്ന് ചോദിച്ചാൽ ആ വകുപ്പിന് പരമാവധി പ്രാധാന്യം ലഭിക്കുവാൻ. ബാഹ്യമായ ഒരു സമ്മർദ്ദവുമില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കേണ്ടത് മറ്റ് രാഷ്ട്രീയ സാഹചര്യമൊന്നുമില്ല. പക്ഷേ ആകെ അദ്ദേഹം ചെയ്ത മുന്നോട്ട് വെച്ച ആദർശം എന്ന് പറയുന്നത് ആ വകുപ്പിന് കൂടുതൽ പ്രാധാന്യം വരണം, മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രാധാന്യം ആ വകുപ്പിനുണ്ടാകണം. പക്ഷെ അവിടെ നിന്ന് ഇന്ന് 2021 ശകാവ് പിണറായി വിജയൻ ന്യൂനപക്ഷ വികസന വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമായി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോഴും പശ്ചാത്തലമുണ്ട്. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സംഘപരിവാറിൻ്റെയൊക്കെ അജണ്ടയുടെ ഭാഗമായിട്ട് കേരളത്തിനകത്ത് ക്രിസ്ത്യൻ സമുദായങ്ങളും മുസ്ലിം സമുദായവും തമ്മിൽ ഒരു അനൈക്യവും ഒരു സ്പർദ്ധയും ഒരു പരസ്പര സംശയവുമൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒന്നാണ്. ആ സമയത്ത് മുഖ്യമന്ത്രി ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയത്തിൽ ഒരു പ്രീണനമുണ്ടോ എന്ന് സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയുവാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട സത്യപ്രതിജ്ഞ ചെയ്ത വീണ ജോർജിനോ മറ്റോ അല്ലേ കൊടുക്കേണ്ടത്? അത് കൊടുത്തില്ലല്ലോ. മുഖ്യമന്ത്രി നേരിട്ട് കൈവശം വയ്ക്കുകയല്ലേ? ഏതെങ്കിലും ക്രിസ്തീയ നാമധാരിക്കോ ക്രിസ്തീയ മതവിശ്വാസിക്കോ കൊടുത്തില്ലല്ലോ. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരേ സമയത്ത് രണ്ട് സമുദായങ്ങളെ വഞ്ചിക്കണമെങ്കിൽ ഇതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരുന്നതിന് മുമ്പ് ശ്രീ അനിൽകുമാർ എൻ്റെ സഹപ്രവർത്തകൻ, അദ്ദേഹം പറഞ്ഞു ഇവിടെ അബ്ദുറഹ്മാൻ അദ്ദേഹം ജയിച്ചു വന്നു, അദ്ദേഹം മുസ്ലിം മതധാരിയാണ്, മുസ്ലിം നാമധാരിയായതുകൊണ്ട് അത് മുസ്ലിം ആണ് അർത്ഥമില്ല, അദ്ദേഹം സഖാവാണ്. ഇത് സി പി എമ്മുകാരുടെ സ്ഥിരം ഒരു ഏർപ്പാടാണ്. ഈ മന്ത്രിസഭയ്ക്കകത്ത് ഭൂരിപക്ഷം വരുന്ന അംഗങ്ങൾ ഭൂരിപക്ഷ സമുദായാംഗമല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞങ്ങളല്ല സഖാക്കന്മാരാ, സമുദായം പറയരുത് ജാതി പറയരുതെന്ന് പറയും. അതേ ഇടതുപക്ഷക്കാർ തന്നെ പറയും രാധാകൃഷ്ണൻ, സഖാവ് രാധാകൃഷ്ണൻ, അദ്ദേഹം ദേവസ്വം മന്ത്രിയാകുന്നു, ദാ പട്ടികജാതിക്കാരനെ ഞങ്ങൾ ദേവസ്വം മന്ത്രിയാക്കി. അപ്പോൾ ഈ ഇരട്ടത്താപ്പ്, അവർക്ക് വരുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് അവർ ഇങ്ങനെ ചിലരെ സഖാവും ചിലരെ മതത്തിൻ്റെ ഭാഗവും ചിലരെ സമുദായത്തിൻ്റെ ഭാഗവും ഒക്കെ ആക്കും. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനിയും താങ്കളുടെ തന്നെ വിഷയങ്ങളിലേക്ക് കടന്നു വന്നാൽ, താങ്കൾക്ക് കോൺഗ്രസ് നന്നാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ നശിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ, എന്തായാലും താങ്കളുടെ നാവിൽ നിന്ന് വന്നത് മുഴുവൻ കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള വാചകങ്ങളാണ് എന്ന് വളരെ വേദനയോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ഇത് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, താങ്കളുടെ പ്രധാനപ്പെട്ട വാദം കേന്ദ്രത്തിൽ കോൺഗ്രസിനൊരു നാഥനുണ്ടോ? എൻ്റെ അറിവിൽ ഈ നിമിഷവും AICCയുടെ പ്രസിഡന്റിൻ്റെ പേര് ശ്രീമതി സോണിയാഗാന്ധി എന്നാണ്. ഇനിയും ശ്രീമതി സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതയുണ്ട് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ട് എങ്കിൽ, അവരുടെ സ്ഥാന ലബ്ധിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ട് എങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ CPM ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടോ? ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറും CPM പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറിയും ഒരാൾ തന്നെയാണ്. അതിനെപ്പറ്റി എന്താ നമ്മൾ ചർച്ച ചെയ്യാത്തത്? ഈ രാഹുൽ മാങ്കുട്ടി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കപിൽ സിബലും ശശി തരൂരും ഗുലാം നബി ആസാദും ഒക്കെ അടക്കമുള്ള 23 പേർ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കമാൻഡിനോട്? ആ 23 പേർ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ 23 പേരുടേതായിട്ടുള്ള പ്രസ്താവന തന്നെ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന മാധ്യമങ്ങളിലൂടെ പറയുന്ന പല ആരോപണങ്ങളുമല്ല ഞങ്ങൾ മുന്നോട്ട് വെച്ചത് എന്ന് അവർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എനിക്ക് താങ്കളോട് സഖാവ് എന്താണ് അവർ പറഞ്ഞത്? എന്താണ് കോൺഗ്രസിന് പുതിയ അധ്യക്ഷനെ ഉടനടി സംഘടനാപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തണം, ജനാധിപത്യപരമായ രീതിയിൽ വേണം കണ്ടെത്താൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്?
ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതും കൂടി കോൺഗ്രസിൽ നേതൃത്വമില്ല, നിലവിൽ കോൺഗ്രസിൽ നേതൃത്വമില്ല എന്നുള്ളതാണ് താങ്കളുടെ മുൻവാചകം. ആ നിലവിൽ കോൺഗ്രസിന് നേതൃത്വം ഇല്ല എന്ന് പറയുന്ന ഒരു വാചകമായി 23 അംഗങ്ങൾ ഒപ്പിട്ടു എന്ന് നിങ്ങൾ പറയുന്ന നേതൃത്വം ഈ രീതിയും മാറണമെന്നാണ് ഗ്രൂപ്പ് 23 പറയുന്നത്. ഞാൻ താങ്കൾ പറഞ്ഞ മുൻപ് പറഞ്ഞ പ്രസ്താവനയെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ അതിനകത്ത് മായം ചെയ്തു. രാഹുൽ ഗാന്ധി 2019 പരാജയത്തിനു ശേഷം വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് സോണിയാഗാന്ധി സ്വയം വരാൻ തയ്യാറായിരുന്നതല്ല, സോണിയാഗാന്ധി വരില്ല എന്നറിയിച്ചതാണ്. ഈ ഗ്രൂപ്പ് 23 അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചതും ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും ആ സ്ഥാനത്തേക്ക് പുതിയ നേതൃത്വം വരണമെന്നും പുതിയ ആശയങ്ങൾ വരണമെന്നും ഒക്കെ ഇവർ വളരെ സവിസ്തരം പറഞ്ഞിട്ടും അതിനെ ഒന്നും കൊള്ളാതെ ഈ പറഞ്ഞ സോണിയാഗാന്ധി വന്നു, നല്ലത്, തലപ്പത്തിരിക്കുന്നു. പക്ഷേ അപ്പോഴും വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടാണ് ഈ G23 അവിടെ നിൽക്കുന്നത്. വിമത ശബ്ദമായി തന്നെ ഇപ്പോഴും നിൽക്കുന്നു. ഗ്രൂപ്പ് 23 ഇപ്പോഴും ആവശ്യപ്പെടുന്നത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കേന്ദ്രത്തിന്. അല്ല, കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് വരണം, കോൺഗ്രസിന് സ്ട്രക്ചറൽ മാറ്റങ്ങൾ വരണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിന്റെ നേതൃത്വം നിലവിൽ അനാഥമാണെന്നൊരു വാചകം അവർ പറഞ്ഞിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ പ്രസ്താവനയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾ അതിപ്പോൾ മാറ്റിയിട്ട് കോൺഗ്രസിനകത്ത് സ്ട്രക്ചറലായിട്ടുള്ള മാറ്റമാണ് അവർ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാനും അതംഗീകരിക്കുന്നു. സ്ട്രക്ചറലായിട്ടുള്ള മാറ്റം വേണമെന്ന് ഇതിനകത്ത് ആരാ പറയാത്തത്? അത് ശ്രീമതി സോണിയാഗാന്ധി തൊട്ട് ഈ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് വരെ പറയുന്നത്. സോണിയാഗാന്ധി തിരിച്ച് ACC പ്രസിഡന്റായി വരണമെന്നാണോ ഗ്രൂപ്പ് 23 പറഞ്ഞത്? സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഗ്രൂപ്പ് 23 പറഞ്ഞതെന്താണ്? ഗ്രൂപ്പ് 23 പറഞ്ഞത് സോണിയാഗാന്ധി ഈ സ്ഥാനത്തേക്ക് സോണിയാഗാന്ധി വന്ന് ചുമതലയെടുക്കാൻ വേണ്ടി അല്ലല്ലോ അവർ വിമത ശബ്ദം ഉയർത്തിയത്. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ ശരിയാവില്ല എന്ന് കപിൽ സിബൽ പറഞ്ഞതെന്താണ്? പറഞ്ഞിട്ടില്ല. മനുഷ്യൻ പറഞ്ഞതെന്താണ്? തന്നെ നിരാകരിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെ ഇതിൽ ആരാണ് ചോദ്യം ചെയ്തത്? താങ്കൾ തന്നെ പറയൂ. അല്ല, എന്റെ ചോദ്യം അതാണ്. വാദം ജയിക്കുവാൻ വേണ്ടി അവാസ്തവമായ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വ നിര വരണം എന്നുള്ളതാണ് 23 ആവശ്യം. അത് നടന്നോ? അത് നടന്നില്ല. അവിടെയാണ് സോണിയാഗാന്ധി ഒരു അഡ്ഹോക്ക് പ്രസിഡന്റായി തുടരുന്നത്. കേരളത്തിൽ ആക്ടിംഗ് സെക്രട്ടറി അല്ലാതെ പോലെ കേരളത്തിലെ നേതൃത്വം അനാഥമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ എങ്ങനെയാണ് അതിനെ തുലനം ചെയ്യേണ്ടത്? താങ്കൾ പറയൂ. അവിടെ അവിടെ ഇരിക്കുന്ന അഡോ പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് അസുഖം ചികിത്സിക്കാൻ പോയ പാർട്ടി സെക്രട്ടറി ആക്ടിംഗ് സെക്രട്ടറി ആയിക്കൊണ്ട് ചാർജ് കൊടുക്കുന്നതും പ്രസിഡന്റായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോകുമ്പോ അസുഖത്തിലിരിക്കുന്ന ഒരു പ്രസിഡന്റ് വന്ന് തിരിച്ചു വീണ്ടും അധികാരത്തിൽ വരുന്നതും എങ്ങനെയാണ് നമ്മൾ തുലനം ചെയ്യാൻ പറ്റുന്നത്? രാഹുൽ, അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അസുഖത്തിൽ ചികിത്സിക്കാൻ പോയ പാർട്ടി സെക്രട്ടറിക്ക് ഇന്നലെ ഒരു ചുമതല കൊടുത്തത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ദേശാഭിമാനിയുടെ എഡിറ്റർ എന്ന് പറയുന്ന അത്ര നിസ്സാരമായ ചുമതലയാണോ? എത്ര മഹാരാജന്മാരായിട്ടുള്ള ആളുകൾ ഇരുന്നിട്ടുള്ള ചുമതലയാ? അപ്പൊ അത് അസുഖബാധിതനല്ല എന്ന് താങ്കൾക്കും ബോധ്യമുണ്ടോ? അല്ല, കോൺഗ്രസിനകത്ത് വരുമ്പോ അതെല്ലാം ആഭ്യന്തര കാര്യമല്ല, നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ചർച്ച ചെയ്യാം. പക്ഷെ CPM വരുമ്പോ അതെല്ലാം ചർച്ച ചെയ്തതല്ലേ? പാർട്ടി സെക്രട്ടറിയുടെ മകൻ കേസിൽ കുടുങ്ങിയത് കൊണ്ടാണോ പാർട്ടി സെക്രട്ടറി പുറത്തു പോയത്? അങ്ങ് തന്നെ ചോദിച്ചിട്ടില്ല ഇതേ വേദിയിൽ? അല്ല ഡോക്ടറെ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ആക്ടിംഗ് സെക്രട്ടറി ഇരിക്കുമ്പോൾ അത് അനാഥമായ നേതൃത്വമല്ല, കേന്ദ്രത്തിൽ ഒരു പ്രസിഡന്റ് ഇരിക്കുമ്പോൾ അത് അനാഥമായ നേതൃത്വം. അതിൽ ഒരുപാട് സമയം കളയാൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നാഥനുണ്ടോ എന്നാണ് ചോദിച്ചത്. ശരി ശരി ശരി, താങ്കൾക്ക് തുടരാം. നാഥനുണ്ടോ എന്ന ചോദ്യത്തിന് അത് അതിന്റെ അർത്ഥം പിന്നെ എന്താ ഡോക്ടറെ? ഞാൻ അങ്ങേ മലയാളം പഠിപ്പിക്കുവാനും മാത്രം പര്യാപ്തനായ ആളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതവിടെ വിട്ടേക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ കോൺഗ്രസിന് നേതൃത്വമുണ്ട്, സംസ്ഥാനത്തിലായാലും കോൺഗ്രസിന് നേതൃത്വമുണ്ട്. ഈ പാർട്ടിക്കകത്ത് ചില ഘടനാപരമായ മാറ്റങ്ങൾ വരണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന നിങ്ങൾ പറയുന്ന വാർത്തകളോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാചകം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കെട്ടിച്ചമച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുള്ളതല്ല, അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമുള്ളതാ. അത് ആരാണോ വാർത്ത കൊടുത്തത് ആ ആളുകളോട് ചോദിക്കുക. ഇനി പിണറായി വിജയൻ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിടി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തോട് താൻ പൊരുമയുള്ള മുഴുവൻ നേതാക്കന്മാരെയും അദ്ദേഹം വെട്ടി നിരത്തി. അതിന് അദ്ദേഹത്തിന്റേതായൊരു മാനദണ്ഡം പറഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടായിരുന്നെങ്കിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതിനും പിണറായി വിജയന്റെ രാഷ്ട്രീയം മുഴുവൻ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത്രയും ചർച്ചകൾ ഉണ്ടാകും. പക്ഷേ അത് പിണറായി വിജയന്റെ പരാജയമോ ഇടതുപക്ഷത്തിന്റെ പരാജയമോ ഒന്നും ആണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പുകൾക്കും ഓരോ സ്വഭാവമുണ്ട്. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു പിണറായി വിജയൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ആളാണ്.
പിണറായി വിജയൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല, പോളറൈസേഷൻ എഞ്ചിനീയറിംഗ് ആണ് പിണറായി വിജയൻ കൃത്യമായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഈ രാജ്യത്ത് ഒരു സമുദായത്തെയും ഒരു ഭൂരിപക്ഷ സമുദായത്തെയും മാത്രം വെച്ചുകൊണ്ട് നടത്തുന്ന ആ എഞ്ചിനീയറിംഗിനെ കേരളത്തിലെത്തുമ്പോൾ പല സമുദായങ്ങളെ ചേർത്തിണക്കിക്കൊണ്ടുള്ള വർഗീയമായിട്ടുള്ള കാർഡ് തന്നെയാണ് പിണറായി വിജയൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പലപ്പോഴും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ വർഗീയത ജയിക്കാറുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, അത് ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും ഒരുപാട് രാജ്യങ്ങളിൽ അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ താൽക്കാലികമായ വിജയമാണ്. ഇന്ത്യയിലടക്കമുണ്ടായിരിക്കുന്ന, കേരളത്തിലടക്കമുണ്ടായിരിക്കുന്ന അത്തരം വർഗീയ വിജയങ്ങൾക്കൊന്നും അധികം ആയുഷ് ഉണ്ടാവുകയില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. പിന്നെ താങ്കൾ ചോദിക്കുകയാണ്, ഇവർ 900 പദ്ധതികൾ വെച്ചു, പ്രതിപക്ഷം എന്താണ് വെക്കുന്നത്? അതെത്ര ബാലിശമായ ചോദ്യമാണ്. ഒരു സർക്കാർ 900 പദ്ധതികൾ ആ സർക്കാർ പാർട്ടിയുടെ ഫണ്ട് എടുത്തിട്ടാണോ ചെയ്യുന്നത്? കേരളത്തിന്റെ ഞാനും താങ്കളും ഈ നാട്ടിലെ എല്ലാ പാർട്ടിക്കാരനും എല്ലാ മതവിശ്വാസിയും കൊടുക്കുന്ന കേരളത്തിന്റെ പൊതുവായ നികുതി എടുത്തിട്ട് അവർ 900 പദ്ധതികൾ ചെയ്യുന്നതിനെ ആ ഗവൺമെന്റ് പദ്ധതികൾക്ക് ബദലായിട്ട് ഞങ്ങൾക്ക് 900 പദ്ധതികൾ അനൗൺസ് ചെയ്ത് നടപ്പാക്കാൻ പറ്റുമോ? ഇവിടെ രണ്ട് മാനിഫെസ്റ്റോകൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നല്ലോ. കോൺഗ്രസ് പറഞ്ഞ ഏറ്റവും സുന്ദരമായിട്ടുള്ള മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയുടെ ഞങ്ങൾക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. താങ്കൾ പറഞ്ഞതുപോലെ അതിനകത്ത് ഞങ്ങളുടെ ഭാഗത്തൊരു പിഴവുണ്ടായിട്ടുണ്ട്. മാനിഫെസ്റ്റോ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മാനിഫെസ്റ്റോ എത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റോ വീട്ടിലെത്തിച്ചില്ല എന്നല്ല പറഞ്ഞത്. മാനിഫെസ്റ്റോയുടെ ആശയങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല. അത് ഞങ്ങളുടെ പരാജയമാണ്. 5 പരാജയം കൊണ്ടൊന്നും കേരളത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ തുടർച്ചയായിട്ടൊന്നും പോകത്തില്ല ഡോക്ടറെ. ഇവിടെ ഛത്തീസ്ഗഡില് കോൺഗ്രസിന്റെ മുഴുവൻ മുൻനിര നേതാക്കന്മാരും നക്സലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് 15 കാലം ബി ജെ പിയെ പോലൊരു വർഗീയ പാർട്ടി ഭരിച്ചിട്ട് അവിടെ അധികാരത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് കൈയാളുന്ന സ്ഥലമാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ്. അതുപോലെ 5 കഴിയുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും. 5 കഴിയുമ്പോൾ ഭരണ തുടർച്ചയാണ് എന്ന് ഇപ്പോഴേ നിങ്ങളൊക്കെ പ്രഖ്യാപിച്ച് മാധ്യമങ്ങൾ ആ നിഷ്പക്ഷ സ്വഭാവം കളഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല. അതൊക്കെ നിങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെയൊക്കെ പരമമായിട്ടുള്ള അവകാശമാണ്. അതിനെയൊന്നും ഞാൻ നിരാകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് ബദൽ രാഷ്ട്രീയവും തിരുത്തലുകളും വരുത്തും. പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ തിരുത്തലുകൾ വരുത്തത്തില്ലേ? ഇവിടെ താങ്കൾ പറഞ്ഞു കോൺഗ്രസിനകത്ത് താങ്കൾ പറഞ്ഞു ഒരുപാട് പ്രസ്താവനകളും വളരെ ഹൃദയവേദനയോടുകൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ പറഞ്ഞു കേരളത്തിൽ കോൺഗ്രസിന്റെ MLA ജയിച്ചാൽ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ഈ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. ഇതിപ്പോൾ എല്ലാ പാർട്ടികൾക്കും എല്ലാ വ്യവസ്ഥകൾക്കും തകർച്ച ഉണ്ടാകും. 24 ഇന്നലെ 1.5 ആളുകളെ കണ്ടത്. നാളെ ചിലപ്പോൾ അതിനൊരു ക്ഷീണമുണ്ടായേക്കാം. ക്ഷീണമുണ്ടായാൽ ഉടനെ 24 ന്യൂസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്, 24 ഇതുവരെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്, ഇനി 24 ഇല്ല എന്നാണോ പറയുന്നത്? അല്ല, അവിടെ നിന്ന് കോൺഗ്രസ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിയ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? അത് ഇതുവരെയുള്ള ചരിത്രം ഏതെടുത്തു നോക്കിയാലും കോൺഗ്രസിന്റെ ചരിത്രം അഭിമാനമുള്ള ചരിത്രം തന്നെയാണ്. അത് ഞാനടക്കമുള്ള എല്ലാവരും പറയും. നമ്മുടെ മുന്നിലുള്ളത് വർത്തമാന കാലത്തെ കോൺഗ്രസിന്റെ അവസ്ഥയാണ്. ആ കോൺഗ്രസിന്റെ അവസ്ഥയാണ് വെസ്റ്റ് ബംഗാളിൽ CPMനോടൊപ്പം കോൺഗ്രസും വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ പിൻബലത്തിൽ മാത്രം ഒരു മുന്നണിയുടെ ഭാഗമാകാൻ കഴിയുന്നത്. അസാമിൽ തുടർച്ചയായി 2 പരാജയപ്പെട്ടു പോകുന്നത്. ഏറ്റവും ഒടുവിൽ കേരളത്തിലും ദയനീയമായി പരാജയപ്പെടുന്നത്. തോൽവി ഉണ്ടെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് തോൽവി എന്ന ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള വിരുദ്ധത കൊണ്ടല്ല. കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുന്നു എന്ന് താങ്കൾ കരുതുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താണ്? അതാണ് എന്റെ ചോദ്യം. ആ പ്ലസ് പോയിന്റ് ഒരു കോൺഗ്രസ് നേതാവിന് ആധികാരികമായി പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. അതായത് നിലവിൽ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ, നിലവിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സ് ഉണ്ട്. എല്ലാ കമ്മ്യൂണിറ്റീസിനെയും മാനേജ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വർഗീയത പലപ്പോഴും വിജയിക്കാറുണ്ട് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ആ വിജയമെന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ശാശ്വതമായ വിജയമല്ല. അത് ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുകയും അത് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ വർഗീയത തിരിച്ചറിഞ്ഞിട്ട് ജനാധിപത്യ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുന്നത്. താങ്കൾക്ക് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ സ്വഭാവം വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? താങ്കളൊരു സംഘടനാ തെരഞ്ഞെടുപ്പിനെ മാത്രം പറഞ്ഞിട്ട് കോൺഗ്രസിനകത്ത് ജനാധിപത്യമില്ല. കോൺഗ്രസിനകത്ത് ജനാധിപത്യമുള്ളത് കൊണ്ടാണ് എനിക്കിവിടെ വന്നിട്ട് എന്റേതായ അഭിപ്രായങ്ങളും കൂടെ പറയാൻ കഴിയുന്നത്, കോൺഗ്രസിനകത്ത് അഭിപ്രായങ്ങൾ പറയുവാൻ കഴിയുന്നത്, ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിമർശിക്കുവാൻ കഴിയുന്നത്, അവർ വിമർശന വിധേയരാകുന്നത്, ആ വിമർശനത്തെ അവർ കേൾക്കുന്നത്, ഇതെല്ലാം ഈ പാർട്ടി ഈ രാജ്യത്ത് നൽകിയ മഹിതമായ ജനാധിപത്യ സംഭാവനയാണ്. ഞാൻ ആ ഭൂതകാല കുളിരിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് പകൽ പോലെ വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ
പരാജയപ്പെട്ടത്. പക്ഷേ അതിനുപോത്ബലകമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതിനകത്ത് വർഗീയത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. താങ്കൾ കോൺഗ്രസ് അംഗം തീർന്നു എന്നുള്ള തരത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ബസ്സാണ്, കുറച്ചാളുകൾ വരുന്നു, അവസാനം വരെയുള്ള ആളുകൾ അവസാനം വരെ പോലും കാണത്തില്ലെന്ന് പറയുമ്പോൾ 30 സീറ്റുകളിൽ 5000 വോട്ടിൽ താഴെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എത്ര വോട്ടിന് ഡിഫറൻസിലാണ് ഗവൺമെന്റ് പോയത്? ഞാൻ അത്തരം ബാലിശമായ കണക്കുകൾ പറയുന്ന ഒരാളല്ല ഒരു ചർച്ചയിലും. പക്ഷേ താങ്കൾ കോൺഗ്രസ് അംഗം തീർന്നുപോയി എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ, ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന് പറയുന്നതിനേക്കാൾ ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി തീർന്നുപോയി ദാ പ്രതിപക്ഷം ഇല്ലാതാകുവാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവനയാണ്. താങ്കളെ പോലെ ഒരു ഈ വർത്തമാന കാലത്തിന്റെ രാഷ്ട്രീയം ഒരു നിർണായക ഗതിയിലാണോ എന്ന് ചോദിച്ചാൽ, ഇതുവരെ UDF LDF എന്നിങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായി പോയിക്കൊണ്ടിരുന്ന കേരള രാഷ്ട്രീയം വളരെ പൊടുന്നനെ ഒരു ഭരണ തുടർച്ചയിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലേ? ആ സംഭവിച്ചത് എന്താണെന്ന് നോക്കുമ്പോൾ അങ്ങ് അതിനെ ചുരുക്കുന്നത് ഈ പറയുന്ന പോളറൈസേഷന്റെ ഭാഗമായി വർഗീയ ധ്രുവീകരണത്തിന്റെ വിത്തെടുത്ത് കുത്തി പിണറായി വിജയൻ അധികാരത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം വളരെ ബാലിശമായ ഒരു സമീപനമാണെന്ന് നോക്കൂ. വർഗീയ ധ്രുവീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോയി? ഭൂരിപക്ഷ വോട്ടുകളും ആർക്കാണ് കിട്ടിയത്? ന്യൂനപക്ഷ വോട്ടുകളും ഒരാൾക്ക് കിട്ടുമ്പോൾ വർഗീയ ധ്രുവീകരണം എങ്ങനെ സാധ്യമാവുന്നു എന്ന മറുചോദ്യമുണ്ട്. പകരം ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അത് നടപ്പിൽ വരുത്താനുള്ള പദ്ധതി, അത് നടപ്പിൽ വരുത്തുമെന്ന് ഉറപ്പുള്ള നേതാക്കൾ, ആ നേതൃത്വ ശേഷി, സംഘടനയിലുള്ള കെട്ടുറപ്പ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളല്ലേ? ഇത് കോൺഗ്രസിന് ഇനി എങ്ങനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമെന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിൽ അസഹിഷ്ണുതപ്പെട്ടിട്ട് കാര്യമില്ല രാഹുൽ. ഡോക്ടറെ, എനിക്ക് ഒരു അസഹിഷ്ണുതയില്ല. താങ്കളുടെ ആ പ്രസ്താവനകൾ താങ്കൾ തന്നെ ഒന്ന് സ്വസ്ഥമായിരുന്ന് കേൾക്കുമ്പോൾ, ഒരു കോൺഗ്രസ്സുകാരന്റെ മനസ്സോടുകൂടി കേൾക്കുമ്പോൾ താങ്കൾക്ക് സ്വാഭാവികമായ അസഹിഷ്ണുതയുണ്ടാകും. കാരണം അത്രമാത്രം ഹീനമായ രീതിയിലാണ് താങ്കൾ കോൺഗ്രസിനെ കോൺഗ്രസിനെ ഉപമിച്ചത്. ഒരു പക്ഷേ താങ്കളുടെ കത്തെടുത്ത് വെച്ച് വായിക്കുമ്പോൾ തോന്നുന്നതിൽ കൂടുതലൊന്നും ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ല. അല്ല, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. താങ്കൾ പറയുന്നു കേരളത്തിൽ എന്തൊക്കെയോ ക്ഷേമങ്ങൾ നടത്തി, അതിന്റെ ഭാഗമായിട്ട് ജയിച്ചു. 25 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞൊരു സർക്കാരായിരുന്നു, അത് നടപ്പിലാക്കിയിട്ടാണ് അവർ ജയിച്ചത്. അവർ പറഞ്ഞ 600 വാഗ്ദാനങ്ങൾ, ആ 600 വാഗ്ദാനങ്ങളിൽ എത്രണം പൂർത്തീകരിച്ചു? ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാം ശേഷം അവർ വിജയിച്ചു. അവരുടെ വിജയത്തെ ഞാൻ കുറച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വിജയിച്ചു എന്നുള്ള വസ്തുത ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഞങ്ങൾ വരുത്തും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഏതാണ്ട് 30 സീറ്റുകളിൽ 5000 താഴെ വോട്ടുകൾക്ക് ചെറിയ ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ആ സീറ്റുകളിലടക്കം കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ആർജിച്ചെടുത്ത് ഞങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷം ഇല്ലാതാകുവാൻ പോകുന്നു. താങ്കളോട് ഞാൻ ചോദിക്കുന്നു, അതിനു മാത്രം അല്ലല്ലോ ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അതായത് താങ്കൾ പറഞ്ഞു കേരളത്തിനകത്ത് കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു രണ്ട് ധ്രുവങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട പൊളിറ്റിക്സ് ആണ്. ഈ തെരഞ്ഞെടുപ്പിലും അത്രയും ഉണ്ടായിട്ടുള്ളൂ, രണ്ട് ധ്രുവങ്ങളിലേക്ക്. ഞങ്ങൾ 100 അധികാരത്തിലേക്ക് വന്നിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരുപാട് പണ്ടൊന്നുമല്ലോ ഡോക്ടറെ, 2000, അതിനുശേഷം 2016 ഞങ്ങൾ പരാജയപ്പെട്ടു, 2011 ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. 2 മുമ്പ് ഇതേ പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുമ്പോൾ 19 ഞങ്ങൾ വന്നില്ലേ? ആ വന്നതിനെ നിങ്ങൾ ഭൂരിപക്ഷം ഞങ്ങളോടൊപ്പം നിന്നു, ന്യൂനപക്ഷം ഞങ്ങളോടൊപ്പം നിന്നു, അയ്യപ്പൻ ഞങ്ങളെ തുണച്ചു, രാഹുൽ ഗാന്ധി ഞങ്ങളെ തുണച്ചു എന്നൊക്കെ പറയുമ്പോൾ കൈ അടയാളം കണ്ടിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുവാൻ തയ്യാറായില്ലേ? 1.5-2 മുമ്പ് എന്നിട്ട് 1.5 കഴിഞ്ഞപ്പോൾ അവർ മാറി ചിന്തിക്കാൻ ഒരു കാരണം. എന്റെ ഡോക്ടറെ, ഞാൻ പറഞ്ഞല്ലോ, അതായത് താങ്കൾ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ആർഗ്യുമെന്റിന് ബദലായിട്ടാണ് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറയുന്നു 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 സവിശേഷ സാഹചര്യം ഇനി ആവർത്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെ വിജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. BJP കേന്ദ്രത്തിലുള്ള ശക്തമായ പ്രതിരോധം കോൺഗ്രസ് ആണ് എന്നുള്ളത് ശക്തമായി തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആഗോള ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ ഇനി രാഹുൽ ഗാന്ധി വീണ്ടും മലപ്പുറത്ത് നിന്നോ അല്ലെങ്കിൽ ഈ വയനാട് നിന്നോ കോഴിക്കോട് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ എവിടെ നിന്നും മത്സരിച്ചാലും രാഹുൽ ഗാന്ധിക്ക് 300,000 ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യും. പക്ഷേ അതല്ലല്ലോ നിയമസഭയിൽ സംഭവിക്കുന്നത്. അവിടെ വേറൊരു രാഷ്ട്രീയമാണ്, അവിടെ വേറെ വിഷയങ്ങളാണ്. ഞാൻ ഒരു നിമിഷം അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് എനിക്ക് അനിൽകുമാറിലൂടെ പോയിട്ട് താങ്കൾ സൂചിപ്പിച്ച ഈ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനിൽകുമാറിന്റെ തിരിച്ചു വരാം. താങ്കൾ പറഞ്ഞ ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ, ഒരു വാചകം. ഓ, അതായത് താങ്കൾ പറഞ്ഞ എന്ത് വിശേഷമായ സാഹചര്യം ഉണ്ടെങ്കിലും ഇപ്പോ BJP കേരളത്തിലുണ്ടല്ലോ, അവർക്ക് ആര് വോട്ട് ചെയ്തില്ലല്ലോ. കൈ അടയാളം കണ്ടിട്ട് ഞാൻ അതാ പറയാൻ എടുത്തെടുത്ത് പറയുന്നത്, അതായത് രാഹുൽ ഗാന്ധി വന്നിട്ടായാലും എന്ത് സവിശേഷമായ സാഹചര്യം ഉണ്ടായിട്ടും കൈ അടയാളത്തിൽ
കേരളത്തിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യുവാനായിട്ട് അയിത്തമില്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെ വേണമെങ്കിലും മാറാം. ഈ 2021 ഇത്രയും തിളക്കമാർന്ന് വിജയം നേടിയ പിണറായി വിജയൻ, ആ വിജയത്തെ തിളക്കമാർന്ന പക്ഷേ ആ സാഹചര്യം ആവർത്തിക്കണം. രാഹുൽ ഗാന്ധി ഉണ്ടാവണം, കേന്ദ്രത്തിനോടുള്ള മത്സരമാവണം, ബി ജെ പിക്കെതിരെ പ്രതിരോധിക്കണം. പക്ഷേ നിയമസഭയിലെ കാര്യം നോക്കൂ, അവിടെ നിങ്ങൾ മത്സരിക്കേണ്ടത് പിണറായി വിജയനോടും ഈ ഇടത് നയങ്ങളോടുമാണ്. അതിനെ നിങ്ങൾ മെച്ചപ്പെടുത്താൻ എന്തു വഴി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ട പ്രതിപക്ഷം, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷമായിട്ടും ജനങ്ങൾ സ്വീകരിക്കാതെ പോയപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതെല്ലാം അതിന്റെ ഭാഗമാണ്. ഞാൻ അനിൽകുമാറിലേക്ക് ഒന്ന് വളരെ വേഗം വന്നത്, എനിക്കറിയാം അനിൽകുമാർ അല്പനേരം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത് നിന്ന് വഹിച്ചില്ല, പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് മാത്രമാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ വർഗീയ പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണത്തിന്റെ ഫലമായിട്ട് ന്യൂനീകരിക്കുന്നതിൽ എത്രമാത്രം അപാകതയുണ്ട്? പക്ഷെ രാഹുൽ പറഞ്ഞൊരു പോയിന്റ് ക്ലിയർ ആണ്, ഇന്നിപ്പോൾ കൊടുത്തിരിക്കുന്ന സന്ദേശം നിങ്ങളും വിഷമിക്കേണ്ട, ആ വകുപ്പ് ഞാൻ ഇങ്ങ് എടുത്തു എന്നൊരു സന്ദേശം കൂടിയല്ലേ എന്നതാണ്. അതിന് കൃത്യമായ മറുപടി ഉണ്ട്. അതിനു മുമ്പ് കേരള രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വഴികാട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബഹുമാനപ്പെട്ട ശ്രീ അരുൺ ഈ ഇടവേളയിൽ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ട് ഉത്തരം പറയാത്ത ചോദ്യവുമാണ്. നിങ്ങൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് നടപ്പാക്കുന്ന ഈ സാമ്പത്തിക നയങ്ങളോട് യോജിപ്പുണ്ടോ? ഞങ്ങൾ 600 കാര്യങ്ങൾ പറഞ്ഞു, അത് അതിൽ 550 നടപ്പാക്കി. മുഖ്യമന്ത്രി പ്രോഗ്രസ് കാർഡ് ഉയർത്തി നിയമസഭയിലാണ് ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിന് കാര്യമാത്രപ്രസക്തമായ മറുപടി ഉണ്ടായില്ല. പ്രതിപക്ഷം അത്തരമൊരു ചർച്ചയ്ക്ക് തന്നെ വഴിപ്പെട്ടില്ല. വികസനം വേണോ വിവാദം വേണോ എന്ന ചോദ്യത്തിനകത്ത് ഞങ്ങൾ വികസനത്തിൽ നിന്നു, അവർ വിവാദത്തിൽ നിന്നു. ജനങ്ങൾ വികസനത്തെ സ്വീകരിച്ചു. UDFനേക്കാൾ 12 ലക്ഷത്തോളം വോട്ടിന്റെ നേട്ടത്തിൽ ഞങ്ങളിപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഉയർത്തിയ ചോദ്യം അതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഞങ്ങൾ 900 പുതിയ കാര്യങ്ങൾ വെക്കുന്നു. ഈ 900 കാര്യങ്ങൾ വെക്കുന്നതും ഇപ്പോൾ 600 കാര്യങ്ങൾ വെച്ചതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ബദലാണ്. ആ ചോദ്യമാണ് യഥാർത്ഥ ചോദ്യം. ഞങ്ങൾ വഴിത്തിരിവിലോ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉയരിഞ്ഞാൽ നാടാകെ പടരുന്നു പറയുന്ന പോലെ കേരളത്തിൽ അധികാരത്തുടർച്ച ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു ബദലുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ബദലുണ്ടാക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ഗംഗാനദിയിൽ ശവശരീരങ്ങൾ ഒഴുകി നടക്കുമ്പോൾ, വാക്സിൻ നിഷേധിക്കുമ്പോൾ, ഗ്രാമങ്ങളിലേക്ക് കോവിഡ് രോഗം കിനിഞ്ഞിറങ്ങുമ്പോൾ, അവർക്ക് വാക്സിൻ കൊടുക്കാതിരിക്കുമ്പോൾ, നഗര ദരിദ്രര് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബദൽ വേണ്ടേ? ഭാഗമായി ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുമ്പോൾ അത് ബദലായിട്ടല്ലല്ലോ വ്യാഖ്യാനിക്കപ്പെടുക. അതിനുത്തരമുണ്ട്. ആ ഉത്തരം പറയാൻ എനിക്ക് ഉത്തരം പറയാൻ സമ്മതിക്കാതെ അത് മാത്രം ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ UDFന് പറ്റിയ അബദ്ധം ഞങ്ങൾക്ക് പറ്റും. അങ്ങ് UDFന് പറ്റിയ അബദ്ധം എന്താണോ അബദ്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടിടാൻ നോക്കുകയാണ്. ഞങ്ങൾ അത് ഉദ്ദേശിക്കുന്നില്ല. അവർ വിവാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഒറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞു തരാം. മുസ്ലിം ലീഗിൻ്റെ മടിയിൽ ഇരുന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ വർത്തമാനം പറയണത്. കംഗാരുവിന്റെ അവസ്ഥയാണ് കോൺഗ്രസിന്. തല കാണുന്നത് ഈ കംഗാരുക്കോട് സൗത്ത് സീറ്റും കിട്ടിയത് INL എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് ആണ്. INL ഇന്ത്യൻ നാഷണൽ ലീഗ് ആണ്. 25 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ചർച്ച അവിടെ നിൽക്കാം. ബഹുമാനപ്പെട്ട INL മത്സരിച്ച ആൾ പ്രതിജ്ഞ ചെയ്തത് എങ്ങനെയാ? ദൃഢപ്രതിജ്ഞയും CPMന്റെ ഭാഗമായിട്ടുള്ള ഇടതുമുന്നണിയുടെ നയങ്ങൾ കാണിക്കുന്നത് എവിടെയാണെന്നൊക്കെ നമ്മൾ അറിയാവുന്ന ശ്രീ അനിൽകുമാർ. INL ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതേ പോയിന്റിൽ തന്നെ INL-ഉം ആ അർത്ഥത്തിൽ സാമുദായിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട്. അവിടെ അവിടെ ആരെങ്കിലും ദൃഢപ്രതിജ്ഞ എടുക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദൈവവിശ്വാസത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. മുന്നോട്ട് വെച്ച നയം മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത്. കോൺഗ്രസിൽ എത്രയോ ഘടകകക്ഷികളുണ്ട്. അവിടെ RSP ഉണ്ട്, ജയിച്ചില്ലായിരിക്കാം, പക്ഷെ RSP അവരൊരു ഘടകകക്ഷിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ജയിച്ചു വന്നു, അദ്ദേഹം ഒരു ഘടകകക്ഷിയാണ്. അതിൽ മുസ്ലിം ലീഗിനെ മാത്രം ചൂണ്ടി പറയുമ്പോൾ അവിടെയുണ്ട് ഒരു വർഗീയ ലാഞ്ചന. കോൺഗ്രസിന് മുന്നിൽ വ്യത്യസ്തങ്ങളായ കളറുകളും നിറങ്ങളും നിറഞ്ഞൊരു മഴവില്ലഴകാണ് കോൺഗ്രസിനും UDFനും. അങ്ങനെ കാണൂ, നിങ്ങളുടേതും ഒരു മഴവില്ലഴകാണ്. അപ്പം മുസ്ലിം ലീഗ് എന്ന് മാത്രം എടുത്ത് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതൊരു സമുദായത്തെ കൂടി നിങ്ങൾ അവഹേളിക്കുന്നതാണ്. അതാണ് വിജയരാഘവന്റെ വിമർശനത്തെ പിന്നീട് നേരിട്ടത്. പാണക്കാട് പോയാൽ അത് വർഗീയതയാകുമെന്ന് പറയുന്നത് വർഗീയമായ കണ്ണോടുകൂടി ഉണ്ടെങ്കിലേ അത് സാധിക്കത്തുള്ളൂ. അനിൽകുമാർ,
അവിടെയാണ് എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറ്റിയ പരിമിതി എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ ബദൽ ഉയർത്തിയപ്പോൾ എന്നോടൊപ്പം വർത്തമാനം പറയാൻ ഈ കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ടായില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പോലും ആ ആശയപരമായി എന്നെ കൊണ്ട് വേദി പങ്കിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് വളരെ സന്തോഷമായി. എന്താണ് കാരണം? മുസ്ലിം ലീഗ് ഉൾപ്പെട്ട ഒരു മുന്നണിക്കകത്ത് ഒരു മതപരമായ ചിത്രം കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചുരുട്ടിക്കെട്ടാൻ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്തു എന്നുള്ളതാണ് ബി ജെ പിക്ക് സന്തോഷമായത്. അതുകൊണ്ട് രണ്ട് സീറ്റ് ലീഗ് ജയിക്കട്ടെ കേരളത്തിൽ, അതാണ് ബി ജെ പി പറയുന്നത്. ബാക്കി ഞങ്ങൾ മതാടിസ്ഥാനത്തിൽ സ്വാന്തീകരിച്ചെടുത്തോളാം. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ വെക്കുന്ന ബദൽ എന്താണ്? ഞങ്ങൾ വെക്കുന്ന ബദല് ഈ സാമ്പത്തിക നയത്തിന്റെ ബദലാണ്. എല്ലാ മനുഷ്യനും വീടെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രം വീടെന്നോ ക്രിസ്ത്യാനിക്ക് മാത്രം വീടെന്നോ ഹിന്ദുവിന് മാത്രം വീടെന്നോ തർക്കം വരൂല. അതുകൊണ്ടാണ് 2026 ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ കിടപ്പാടം മൗലികാവകാശം. കിടപ്പാടം മൗലികാവകാശത്തിന് ഏത് സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഏത് വർഗീയതര എഞ്ചിനീയറിംഗ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അതല്ലേ സംസാരിക്കേണ്ടത്. നമ്മളെ കേരളത്തിനകത്ത് ഞങ്ങൾ വെക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും പാവപ്പെട്ടവും പഠിക്കുന്ന വിദ്യാലയം നന്നാക്കുകയാണ്. അപ്പോൾ എന്താണ്, വിദ്യാലയങ്ങളെല്ലാം ഒരു കൂട്ടരുടെ കയ്യിൽ. ആ എഞ്ചിനീയറിങ്ങിനെ മാറ്റിമറിക്കുന്നത് വിദ്യാലയം നന്നാക്കിയിട്ടാണ്. പാവപ്പെട്ടവൻ പോകുന്ന സ്കൂൾ നന്നാക്കിയിട്ടാണ്. പാവപ്പെട്ടവന് ആരോഗ്യ മേഖല ഏർപ്പെടുത്തി കൊടുത്തിട്ടാണ്. അവന് വീട് കൊടുത്തിട്ടാണ്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ എഞ്ചിനീയറിംഗ് അല്ല. ഈ നാട്ടിലെ സാധാരണക്കാരുടെ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ തൊഴുത്തുകൊണ്ട് കെട്ടാൻ നോക്കുമ്പോൾ നിങ്ങളങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിറം നോക്കിയ തൊഴുത്തിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കും. എല്ലാവർക്കും വീടാണ്, അതാണ് ലൈഫ് മിഷൻ. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടപ്പാടം മൗലികാവകാശമൊക്കെ മാറ്റുന്നത് ഇറക്കി വിടാൻ പോകുന്നില്ല. നിങ്ങൾ എവിടുന്ന് ലോൺ എടുത്താലും ഇറക്കി വിടാൻ പോകുന്നില്ല. നിയമനിർമ്മാണം കൊണ്ടുവരാൻ പോവാണ്. ഇത്തരത്തിലേക്ക് കേരളത്തിനകത്ത് മതനിരപേക്ഷ കേരളത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മതവിഭാഗങ്ങളെ കൂട്ടുനിർത്തിയിട്ട് അവർക്ക് നീതി കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ജീവിതത്തിൻ്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ജീവനോപാധിയുടെ നീതി കൂടി ചേർന്നതാണ്. ആ ജീവനോപാധിയുടെ നീതി കൊടുക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്, ഇത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയത്തിന് ബദൽ നിൽക്കണം. കോൺഗ്രസ് നടപ്പാക്കിയ സാമ്പത്തിക നയത്തിൻ്റെ ബദൽ നിൽക്കണം. അപ്പോൾ വിമാനത്താവളം വിൽക്കാൻ പറ്റില്ല, ഖനികൾ വിൽക്കാൻ പറ്റില്ല. ഇവിടെ കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നപ്പോൾ നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ചോദിച്ചു, കെ ഫോൺ നടത്താൻ അവർ വരില്ലേ, കോർപ്പറേറ്റുകൾ വരില്ലേ? കെ ഫോൺ പദ്ധതി നടപ്പാക്കാൻ കോർപ്പറേറ്റ് വരില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചെന്നിത്തലയ്ക്കും കോൺഗ്രസിനും ഈ കേരളത്തിനകത്ത് ബദലുണ്ടോ? റെയിൽവേ വെക്കുമ്പോൾ ഞങ്ങൾ കെ റെയിൽ പദ്ധതി നടപ്പാക്കാൻ പോവാണ്. ഞങ്ങളുടെ ബദലാണിത്. ഇവിടുത്തെ ആശുപത്രികൾ നന്നാക്കുന്ന പോലെ റേഷൻ കടകൾ നന്നാക്കുന്നത്, പൊതുവിതരണം ശക്തിപ്പെടുത്തുന്നത്, സൗജന്യ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന പ്രക്രിയയല്ല കേരളത്തിൽ നടക്കുന്നത്. ഇപ്പം തന്നെ റിപ്പോർട്ടുകൾ നോക്കും, നഗരത്തിലെ വാക്സിനേഷൻ ഗ്രാമത്തിലെ വാക്സിനേഷൻ തമ്മിൽ ഇന്ത്യയിൽ വലിയ അന്തരമുണ്ട്. ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ വാക്സിനേഷൻ നടക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു മറുചോദ്യം കൂടി ബാക്കിയുണ്ട് അൽകുമാർ. അതിന്റെ ഫലപ്രാപ്തിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും നിങ്ങൾ കടമെടുക്കുന്നതും കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതും ഒരേ സോഴ്സിൽ നിന്നാണ്. നിങ്ങൾ രണ്ടുപേരും, ഒരാൾ അതിനെ വിളിക്കുന്നത് ഈ പറയുന്ന ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു, മറ്റൊരാൾ മസാല ബോണ്ട് എന്ന് വിളിക്കുന്നു. രണ്ടാണെങ്കിലും കടപ്പത്രത്തിൽ സ്വകാര്യ കമ്പോളത്തിൽ പണം ഇറങ്ങിയും പണം കൊടുത്തും പലിശയ്ക്ക് കൊടുത്തും എടുത്താണ് പണം എടുക്കുന്നത്. അതിൽ എടുത്ത് ചിലത് റോഡ് നിർമ്മിക്കുന്നു, കെട്ടിടം നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ വളരെ പോസിറ്റീവായി കാണുന്നത്. റൈറ്റ്? പക്ഷെ നിങ്ങൾ എടുക്കുന്ന സാമ്പത്തിക നയം ഒരേ ആശയമാണ്. അല്ല, അതിന് ഒരു മറുപടി പറയാറുണ്ട്. എന്താണെന്നറിയോ, കിബ്ബിയുടെ പണം 60,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ലയബിലിറ്റി എത്ര കൊല്ലം കഴിഞ്ഞാൽ, 15 കൊല്ലം കഴിഞ്ഞ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് കിബ്ബിയുടെ പ്രൊജക്ട്. ഈ 15 കൊല്ലം കഴിഞ്ഞ് കിട്ടാനുള്ള അവതരിപ്പിക്കുന്ന അവസാനത്തെ ബഡ്ജറ്റിൽ ഈ കഴിഞ്ഞ 10 വർഷം മുമ്പ്, ഈ കഴിഞ്ഞ 5 വർഷം മുമ്പ് എടുത്തിരിക്കുന്ന കിഫ്ബിയുടെ ലോൺ അടച്ചു തുടങ്ങണം. 5-ാമത്തെ വർഷം കഴിയുമ്പോ, അടുത്ത ഈ 4 വർഷം കഴിയുമ്പോ പലിശ സഹിതം, കമ്പോളത്തിൽ ഇല്ലാത്ത പലിശ സഹിതം. മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മുടെ റോഡ് ടാക്സിന്റെ 50% എത്രത്തോളം കിബ്ബി ഫണ്ടിലേക്ക് പോകുന്നത് കിബ്ബി ആക്ട് നോക്കണം. അത് വെച്ചിട്ട് ഇപ്പൊ കിബ്ബിയുടെ കയ്യിൽ പണം മിച്ചയിരിക്കുക, കിബ്ബിയുടെ കയ്യിൽ പണം മിച്ചയിരിക്കുക. ഇങ്ങനെ 15 കൊല്ലം കൊണ്ട് ഇതിന്റെ ചെലവും വരവും കൂടെ മാനേജ്മെന്റിന്റെ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സ്കീം കിബിക്കുണ്ട്. അതൊരു ബിസിനസ് മോഡലാണ്.
അത് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ പൊതുമേഖല വിൽക്കുന്നതിന് തുല്യമാണെന്നാണോ ഡോക്ടർ അരുൺ വാദിക്കുന്നത്? അല്ല, ഞാൻ പൊതുമേഖല മാത്രമേ പറഞ്ഞുള്ളൂ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അതിൽ അന്തരമുണ്ട്, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കിബിയുടെ കാര്യം എന്ന് പറയുന്നത് താരതമ്യപ്പെടുത്താൻ പാടില്ല. അത് അസറ്റ്, അത് അസറ്റ് ക്രിയേഷൻ ആണ്. അസറ്റ് ക്രിയേഷൻ രണ്ടും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. അനിൽകുമാർ, രണ്ടും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. ആ രണ്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സാമ്പത്തിക നയമെന്നുള്ളത് ഒരു നിയോ ലിബറലൈസേഷന്റെ സാമ്പത്തിക നയമാണ്. അവിടെ നിങ്ങളുടെ ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറയുന്ന സ്വകാര്യ മൂലധനത്തെ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ അതിൽ ആസ്തി കെട്ടിപ്പടിക്കുന്നത് ജനക്ഷേമപരമായ പദ്ധതികൾക്ക് എന്നുള്ളൊരു പോയിന്റിൽ മാത്രമാണ് അതിൽ വ്യത്യാസമുള്ളത്. പക്ഷേ അടിസ്ഥാനമായ സാമ്പത്തിക നയം കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഓഫ് ബഡ് ബോറോയിങ്ങും കിഫ്ബിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. ഡോക്ടർ അരുൺ പറയുന്നതിൽ ഏറ്റവും വലിയ തെറ്റ് ഞാൻ പറയാം. അങ്ങ് പറയുന്നതിൽ ഏറ്റവും വലിയ തെറ്റ് എന്താണ്? സ്വകാര്യ ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് ബഡ്ജറ്റിംഗിന് പുറത്ത് നിന്നുള്ള ഒരു പ്രസ്ഥാനമായി മാറുന്നത് എന്തുകൊണ്ടാ? അവിടെ അക്കൗണ്ടബിൾ അല്ലാത്ത പണമായി മാറുന്നത് എന്തുകൊണ്ടാണ്? മാക്സിമം ഗവൺമെന്റ്സിലേക്ക്. തെറ്റാണ്, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അതായത് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട മെഡിക്കൽ കോളേജ് കെട്ടുക, ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട പി എസ് സി കെട്ടുക, ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട സ്കൂൾ കെട്ടിക്കൊടുക്കുക, അത് മാക്സിമം ഗവർണൻസ് ആണ്. ഞാൻ പറഞ്ഞത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ട കിഫ്ബിയുടെ സാമ്പത്തിക നയവും സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സാമ്പത്തിക നയവും ആ അർത്ഥത്തിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന എന്നുള്ളതാണ് വിശാലമായ ചർച്ച. നമുക്ക് പിന്നീടാവാം. ജയ് അജിത് കുമാർ, 2019 തെരഞ്ഞെടുപ്പിന്റെ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ കാലം അവസാനിച്ചിട്ടില്ല, ഇതൊരു ഏകകക്ഷി ഭരണത്തിലേക്ക് പോകുന്ന സൂചനയും മുൻപിൽ കാണുന്നില്ല. ഈ ബൈപോളാർ രാഷ്ട്രീയത്തിന്റെ എല്ലാ ചലനങ്ങളും സൂചനകളും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഉണ്ട് എന്ന്. ശ്രീ അരുൺ, അതിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനായ മറ്റൊരു അതിഥി ശ്രീ അനിൽകുമാറിന്റെ ചില നിരീക്ഷണങ്ങളോട് അത് വളരെ കൗതുകകരമായിട്ട് തോന്നി. ക്ഷമാപണപൂർവ്വം പറയട്ടെ, അല്പം ബാലിശവുമായി പോയി എന്നുകൂടി പറയേണ്ടി വരുന്നു. അതായത് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്നത് വലിയ സെക്യുലറായിട്ടുള്ളൊരു പാർട്ടിയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കമ്മ്യൂണൽ പാർട്ടിയാണ് എന്നുള്ള ധ്വനിയിലാണ് ശ്രീ അനിൽകുമാർ സംസാരിച്ചത്. അത് ഐ എൻ എൽ അല്ലേ എന്ന് ചോദിച്ചാൽ, ഐ എൻ എല്ലിന്റെ ആവിർഭാവത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ അതിന്റെ ജനസിസ്, അതിന്റെ ഉത്ഭവം എന്നാണ് നമുക്കറിയാം. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം തീവ്രവാദ നിലപാടെടുത്ത അങ്ങനെ ഐ ഒ എമ്മിൽ നിന്ന് പുറത്തു വന്ന ശ്രീ ഇബ്രാഹിം സുലൈമാൻ സാറിന്റെ നേതൃത്വത്തിലുള്ള വലിയ തീവ്രവാദ നിലപാടെടുത്ത ഒരു വിഭാഗമാണ് ഐ എൻ എൽ. ആ ഐ എൻ എൽ ഇപ്പോൾ കുറെ കാലമായിട്ട് എൽ ഡി എഫിന്റെ ഭാഗമാണ്, ഇപ്പോൾ ഘടകക്ഷിയുമാണ്. കോഴിക്കോട് സൗത്തിൽ നിന്ന് ഒരു എം എൽ എ സംഭാവന ചെയ്യാനും കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോൾ മന്ത്രിയുമായി. അപ്പം ഐ എൻ എൽ ഭയങ്കരമായ മതേതര കക്ഷിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയും എന്നുള്ള ആ ഒരു കണ്ടെത്തൽ, അതാണ് ഞാൻ കൗതുകം എന്ന് പറയുന്നത്. അതിലേറെ ബാലിശമാണെന്ന് കൂടി വീണ്ടും ഞാൻ പറയുന്നു, ക്ഷമാപണപൂർവ്വം പറയുന്നു. മറ്റൊരു അതിഥിയെ അപമാനിക്കാൻ പറഞ്ഞതല്ല. എങ്കിൽ പോലും ആ നിരീക്ഷണം ഒട്ടും ശരിയല്ല എന്ന് തന്നെയല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മടിയിലിരുന്നാണ് കോൺഗ്രസ് ഇത്രയും സീറ്റുകൾ നേടിയത് അല്ലെങ്കിൽ വോട്ടുകൾ നേടിയെന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണത് മുഴുവൻ. കണക്കുകളുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. നേരത്തെ ശ്രീ രാഹുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കേവലം 2000 കെ ടി ജലീൽ പോലും ജയിച്ചത് 2000 അത്യാവശ്യം ഭൂരിപക്ഷത്തിന് മാത്രമാണ്. അപ്പൊ 5000 താരെ ഭൂരിപക്ഷത്തിൽ പോലും കോൺഗ്രസ് നഷ്ടപ്പെട്ട 10-35 സീറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഈ 71 എത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതിന് അതൊക്കെ അവിടെ മാറി നിൽക്കട്ടെ. ഇപ്പോൾ 41 ഉണ്ട്, ഒരു 30 സീറ്റ് കൂടെ കിട്ടിയ 71 ആയതിനെ കേവലം ഭൂരിപക്ഷം 70+1 ആയേനെ, അതവിടെ നിൽക്കേ തന്നെയാണ്. കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അതിനിടയ്ക്ക് നമ്മൾ കിഫ്ബിയിലേക്കും പിന്നെ വേൾഡ് ബാങ്കിലേക്കും ഒക്കെ പോയത് കൊണ്ട് ഞാൻ അത് വീണ്ടും കോൺഗ്രസിൻ്റെ ആ ഒരു സ്വത്വ ആ നിലപാടിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. തീർച്ചയായും കോൺഗ്രസിൻ്റെ ശരീരം ഇപ്പോൾ രോഗഗ്രസ്തമാണ് എന്നുള്ളത് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. അത് ഏത് കോൺഗ്രസ്സുകാരനും ബൂത്ത് തലം മുതൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വരെ അല്ലെങ്കിൽ എ ഐ സി സി വരെ ഉള്ളവർ അത് നെഞ്ചത്ത് കൈവച്ച് സമ്മതിക്കുന്ന കാര്യമാണ്. സമയം കടന്നു പോയതുകൊണ്ട് ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അല്പസമയം ദീർഘിപ്പിച്ചു പോയി കാര്യം. രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി ഗ്രസിച്ചിരിക്കുന്ന രോഗമാണ് ഒരു മേജർ ശസ്ത്രക്രിയയിലൂടെ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് തീരെ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന രോഗം. ആനന്ദ് കൊച്ചുകൂടി, ശ്രീ ആനന്ദ് കേൾക്കാമോ?
കേൾക്കാം, എന്താണ് ചോദ്യം? എന്താണ് ചോദ്യം? ഇത് തന്നെയാണ് അജിത് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട്. ഈ മേജർ സർജറി എന്ന് പറഞ്ഞാൽ അത് ഏത് സർജറി, ഏത് ഭാഗത്ത്? ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 4 വർഷമായി കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റുമാർ തീരെ ശക്തന്മാരല്ലാത്ത, വളരെ ദുർബലമായി, വളരെ രാഷ്ട്രീയം പറയാനറിയാത്ത പഴയകാല രാഷ്ട്രീയക്കാരായ മുല്ലപ്പള്ളിയും ഈ കാലത്ത് ഒട്ടും യോജിക്കാത്ത പ്രവർത്തനം നടത്തുന്ന KPCC ഹസനും ഒക്കെയാണ് KPCC പ്രസിഡന്റുമാരായിരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം അദ്ദേഹത്തിന്റെ ഇമേജാണ്, അദ്ദേഹത്തിന് ക്രെഡിബിലിറ്റി ഇല്ലാത്തതാണ്. അല്ലാതെ അദ്ദേഹം പ്രവർത്തനം മികവിന്റെ ഒന്നും കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പുറകിലായിരുന്നില്ല. വളരെ ഗുരുതരമായ കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് രാഹുലിന്റെ അടുത്ത് കൂടി ഒരു മറുപടി ചോദിച്ചത് അവസാനിപ്പിക്കാൻ സാധിക്കും. രാഹുൽ, അല്ല, സ്വാഭാവികമായിട്ടും ഒരു, ഞാൻ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്, ഒന്നൊരു ഫാഷിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഇപ്പൊ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന്റെ മുഖമായ ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെടുന്ന വിധം തന്നെയാണ് കേരളത്തിൽ രമേശ് ചെന്നിത്തല. ഇവിടെ ശ്രീ അനിൽകുമാർ അദ്ദേഹത്തോടൊരു സ്നേഹവിയോജിപ്പ് രേഖപ്പെടുത്തുവാൻ ഒരു വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അദ്ദേഹം ഈ 9 മണിവരെ CPMന്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഭംഗിയായി കൗണ്ടർ ചെയ്തിട്ട് 9 മണിക്ക് ശേഷം BJP പ്രതിനിധി ഇല്ലാത്തതിന്റെ അഭാവം തീർക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വർഗീയ പ്രസ്താവന താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒട്ടും ശരിയല്ല. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇവിടെ അജിത് സാർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ലീഗിൽ, ഇന്ത്യൻ നാഷണൽ ലീഗ് അല്ലേ, അതുകൊണ്ട് മതേതരം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയം എന്ന് പറയുന്നത് എത്രമാത്രം ബാലിസ്റ്റിക്കാണ്. താങ്ക് യു, താങ്ക് യു രാഹുൽ മാങ്കുടതിൽ, ഒരു സൂപ്പർ ഫിനിഷ് ആയിരുന്നു. താങ്ക് യു രാഹുൽ, താങ്ക് യു ശ്രീ അനിൽകുമാർ, താങ്ക് യു ശ്രീ ജെ അജിത് കുമാർ, ഒപ്പം തന്നെ ആനന്ദ് കൊച്ചുകുടി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.